മലയാള സാഹിത്യ ലോകത്തും ചലച്ചിത്ര രംഗത്തും നക്ഷത്ര ശോഭ ചൊരിഞ്ഞു നിന്ന ഈ പ്രതിഭ ഇന്ന് നമ്മോടൊപ്പമില്ല. ഒരു താരകമായി മാറിയ ഈ മഹാത്മാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ ചിത്രം സമർപ്പിക്കുന്നു. സംഘർഷം മൂർച്ഛിക്കുന്നു. അതിർത്തിയിൽ പട്ടാളത്തെ വിന്യസിപ്പിച്ചു. അപ്പൊ യുദ്ധം ഉറപ്പ് തന്നെയല്ലേ? പിന്നെ ഉറപ്പ്. യുദ്ധമോ, എന്ത് യുദ്ധം? ഇതൊന്നും യുദ്ധമല്ല, നൊന്ന യുദ്ധം. നേർക്ക് നേർ നിൽക്കണം, അതാണ് യുദ്ധം. അങ്ങനെ നേർക്ക് നേര് നിന്നതുകൊണ്ട് ആശാൻ ഈ ഗതി പറ്റിയത് അറിയാവോ? പരിഹസിക്കല്ലേ, പരിഹസിക്കല്ലേ. എടാ ചെട്ടി, ഭഗീരഥന്റെ വാലാട്ടി, ഇത് ചരിത്രതല്ലേ നിന്റെ ഭഗീരഥൻ? ഞാൻ അവനെ ശരിക്കൊന്ന് തിരുമട്ടാക്കാൻ. ഈ തിരുമു കുമരശൗരത്തിനെ ശരിക്കൊന്ന് തിരുമിട്ട് കുറച്ച് ദിവസമായി. വേണ്ട വേണ്ട, മുന്നോട്ട് വരണ്ട. മുന്നോട്ട് വന്നാൽ മുട്ടുവരും പത്തൽ മുട്ടി, തട്ടോട് പത്തൽ തട്ടി, എട്ടത്താല് കരണം മറിച്ച് എറണക്കുറ്റിക്കുന്ന് മുട്ടിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് ഞങ്ങൾ ആശാനോട് ഏറ്റിട്ട് ഇതൊന്ന് കണ്ടില്ലല്ലോ. എട്ട് പത്ത് പേര് വളഞ്ഞു നിന്ന് ആക്രമിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് ഇത് മൂക്കും. പേരത്തൊണ്ടതായതിന്റെ ആശാൻ ചതിച്ചതല്ലേ എന്നെ? അല്ലെങ്കിൽ കൊട്ടാരം വൈദ്യരാ വേണ്ടത് ഞാനല്ലേ? അറിയാവുന്നതിലൊക്കെ. ഓ പിന്നെ പരമ്പര പരമ്പരയായി കൊട്ടാരം വൈദ്യന്മാരായിട്ടിരുന്നത് ഈ മാർത്താണ്ഡൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാരല്ലായിരുന്നോ? എന്നെയും നിലക്കാക്കിയ ഭഗീരഥനോട് പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് മാർത്താണ്ഡല്ല. ഇയാള് വന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ച ഇന്നത്തെ കച്ചവടം പോക്കാന്ന്. ചെട്ടിച്ചേട്ടാ, വീരമണി കലഞ്ഞ് അവനവിടെ കരപ്പറമ്പിൽ കൊമ്പും കുളിക്ക് നിക്കണ്. നല്ലത് സംഭവിക്കുന്നതിനോ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. വൈദ്യരോട് ഞാൻ വിവരം പറഞ്ഞോളാം. ഇപ്പത്താ ഞാൻ തൂങ്ങുവാറേട്ട. ആ കൊമ്പിന് ബലം പോരാ, മറ്റേ കൊമ്പിനോട് മാറ്റിക്കെട്ട്. കറക്റ്റ്. തൂങ്ങിച്ചു വന്നതിന് മുമ്പ് എറുമ്പ് കടിച്ചു കൊല്ലുന്നാ തോന്നണത്. നീക്ക് ചൊല്ലുക, അവൻ കേട്ടതെല്ലാം കൊടുക്കണമെന്ന് ചൊല്ലുക. കീഴെ ഇറങ്ങി വര ചൊല്ലുക. എന്നെ എന്നെ കൊടുക്കലവന്. അപ്പടിയാ, അപ്പന് തെരിയാത അന്ത മൂന്ന് സെന്റ് അപ്പൻ അന്ത മയിൽ വരുന്ന എനിക്ക് അടകൂടി കൊടുക്ക പോറേ. മൂന്ന് സെന്റ് അന്ത മൂന്ന് സെന്റ് എനക്ക് വേണം ചൊല്ലുങ്കോ. അപ്പത്താ ഞാൻ കീഴെ ഇറങ്ങിടുവ, ഇല്ലേ ഞാൻ തൂങ്ങ പോറേ. അത് എപ്പടിയാണ് കണ്ണ, അത് അവങ്കിട്ട് പോവേണ്ട ഇടം. എടാ അതൊക്കെ നിയമം എടുക്കടാ. അപ്പാടേ അതൊക്കെ നിയമം എടുക്കടാ. ദൈവമേ, അപ്പത്താ ഞാൻ തൂങ്ങുവ. വരമാട്ട വരമാട്ട. അഡ്ജസ്റ്റ്മെന്റ് വൈദ്യനും വീരമണിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട്, അല്ലെങ്കിൽ പിന്നെ ഒരാളെ മേലോട്ട് നോക്കാനും തൂങ്ങാൻ കയറുമ്പോൾ കീഴോട്ട് ഇറങ്ങാനും. എന്തായി, ഒരു തൂങ്ങി മരണം നേരിട്ട് കാണാനുള്ള അവസരം എല്ലാരും കൂടെ തൊലച്ചല്ലേ? നോക്കിക്കുന്നുണ്ട്, പോ. ചുമ്മാ പറ, കൊല്ലങ്ങളായി കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം?
കൂട്ടുകെട്ടിച്ചിട്ട് കയ്യും കെട്ടി വന്ന് നിൽക്കുന്നു. മാപ്പ് പറയാൻ അല്ല, അത് ഞാൻ എന്റെ മോന്റെ കാര്യത്തെ പറ്റി ആലോചിച്ചിരുന്നപ്പോ അറിയാതെ ആ വറവ് കൊണ്ട് കഷായത്തെ മുക്കിക്കെടുത്തി പോയി. അല്ല, കരിഞ്ഞ മണമുണ്ടല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. താൻ അധികം ഒന്നും ആലോചിക്കണ്ട. താനോ ആ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഞാൻ തന്നെയാ കുറ്റക്കാരൻ. വിശ്വസിച്ച് ജയിപ്പിച്ചു പോയി. ഒരു മകനില്ലാത്തതിന്റെ കുറവ് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എന്റെ കാലം കഴിഞ്ഞ പിന്നെ ഈ വൈദ്യപഠനത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആരാ? അങ്ങനെ പറയരുത്. ബുദ്ധിയും വിവരവും സൗന്ദര്യമൊക്കെയുള്ള ഒരു മകളില്ലേ അങ്ങേക്ക്? പാവം കുട്ടി, ഇത്രയും വലിയൊരു പാരമ്പര്യത്തിന്റെ കാത്തുസൂക്ഷിപ്പുകാരി ആവാൻ അവക്ക് എങ്ങനെയാണോ കഴിയുക? രാജഭരണമൊക്കെ മാറിയിട്ടും കൊട്ടാരവും വൈദ്യപഠവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഈ മഠത്തിലെ അനന്തര തലമുറകളും കൊട്ടാരം വൈദ്യന്മാരായി തന്നെ അറിയപ്പെടണം. അതാണല്ലോ എന്റെ ഏറ്റവും വലിയ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ അലോപ്പതിയിലാണല്ലോ ഇപ്പൊ താല്പര്യം. അങ്ങ് സങ്കടപ്പെടണ്ട. ഈ തിരുമുഖം അതിനൊരു വല വിരിച്ചിട്ടാണ്. താൻ വിരിച്ച വലയിൽ എന്ത് തടയുമെന്ന് എനിക്കറിയാം. തൽക്കാലം താൻ ഒരു കാര്യം ചെയ്യ, ആ നാണുക്കണിയാരോട് ഒന്ന് ഇവിടം വരെ വരാൻ പറയാം. ഓ, എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. എന്നാ പിന്നെ ഞാനിവിടെ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നാ വലിയ ഉപകാരമായി. അടുത്ത കഷായത്തിന്റെ കാര്യങ്ങളിൽ രക്ഷപ്പെടില്ല. അതെ കൃഷ്ണ, ഇതെടുത്തോണ്ട് കളയിടും. Thank you.
എന്തായത്? വലിയ സന്തോഷത്തിലാണല്ലോ. ഇതുവേണ്ട ശുഭാക്കാൻ രാജകുമാരൻ. എവിടെ എവിടെ നോക്കട്ടെ. ഋത്വിക് റോഷൻ. എന്താ പേര്? ഋത്വിക് റോഷൻ. ഋത്വിക് റോഷൻ കൊള്ളാം കൊള്ളാം. അതൊക്കെ പോട്ടെ. എവിടെ ഇയാളുടെ വീട്? അല്ല ഞാനൊന്ന് പോയി വന്നാലോ. പുള്ളിക്കാരന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതങ്ങനെ ആലോചിക്കാം. സിനിമ നടന്ന അയ്യേ വേണ്ട വേണ്ട, എന്റെ കുട്ടിക്ക് സിനിമ നടന്റെ ആവശ്യമില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരാളെ ഞാൻ കൊണ്ടുപോയി. സിനിമ നടന്ന പേരെ റേഷൻ മണ്ണെണ്ണ. തമിഴ്ലക്നത്തിൽ ജാതയായ ജാതകക്കാരിക്ക് 19 വയസ്സ് വരെ ശുക്രദശാകാലം, ശേഷം അഷ്ടമത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ആദിത്യ സ്ഥിതിയും ബുധന്റെ നീചദൃഷ്ടിയും മിത്രഗ്രഹത്തിന്റെ അപ്രതീക്ഷിതമായ ക്ഷിപ്രമംഗല ദൃഷ്ടിയും ഉള്ളതിനാൽ ബുധനും വ്യാഴവും പിണഞ്ഞു കിടക്കുന്നതിനാൽ ആഴ്ചയെടുക്കാൻ കുറച്ച് പണിയാ എന്ന് പറഞ്ഞാൽ 18-19 വയസ്സിനുള്ളിൽ ജാതകക്കാരിക്ക് മംഗല്യം നടന്നിരിക്കണം. അത് കഴിഞ്ഞാൽ മംഗല്യോഗം കാണുന്നില്ല. ദോഷം കാണുന്നു. എന്താ? അത് പിന്നെ പറയൂ. ഞാൻ കണ്ടത് പറയുന്നേ ഉള്ളൂ, അങ്ങനെ തന്നെ നടന്നോളണമെന്നില്ല. എന്താന്ന് വെച്ചാ പറയൂ. ലേശം വിഷമമുള്ള കാര്യ. സൂക്ഷ്മഘടന ക്രിയയിൽ ജാതകക്കാരിക്ക് ഈ പ്രായത്തിൽ പിതൃവിയോഗവും കാണുന്നു. മോളെ എന്താ ഇത്? ഇത് നല്ല കൂട്ടായി. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെ? എന്നാലും എനിക്ക് എല്ലാമായിട്ട് ആകെയുള്ളത് അച്ഛനാ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച മോളെ, നമ്മുടേത് വളരെ ചെറിയൊരു ജീവിതമാണ്. കുറച്ചു ദിവസത്തേക്ക് നീ ഭൂമിയിൽ പോയി ജീവിച്ചിട്ട് മടങ്ങുക, അതാണ് ദൈവകൽപ്പന. അതിനെതിരായി നമുക്കൊന്നും ചെയ്യാനില്ല. മരണം നേരത്തെ അറിയുന്നത് ഒരു കണക്കിന് നല്ലതല്ലേ? നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു തീർത്തിട്ട് മനസമാധാനത്തോടെ പോവാൻ കഴിയുക എന്ന് തന്നെ ഭാഗ്യമല്ലേ? മോള് വിഷമിക്കാതെ, പിന്നെ എല്ലാ ജ്യോതിഷ പ്രവചനവും അതേപടി സംഭവിക്കണമെന്നില്ലല്ലോ. ചെയ്യാവുന്നിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കാം, ബാക്കിയെല്ലാം അങ്ങേരുടെ കയ്യിലാ. സാക്ഷാൽ ജഗദീശ്വരന്റെ. തിരുമുഖം, പടിഞ്ഞാറൊരു ദംശം സംഭവിച്ചു. വേഗം മരുന്ന് കുട്ടിവെക്ക്. വിഷത്തി വേണ്ടിവരെയും കൊണ്ടുവന്നല്ലോ. തരുവന്ന അങ്ങോട്ട് അകത്തോട്ട് കയറ്റി കിടത്തിയാട്ടെ. കിടത്താനോ? കണ്ടാലേ അറിയാം നല്ല ഉഗ്ര വിഷമുള്ളതിനോ. നിന്റെ തന്തയ്ക്കാണോ? കടിവായോ? പാമ്പ് കടിച്ച സ്ഥലേ. ഞാൻ എന്തൊക്കെ ഏട്ടാ ഈ കേക്കുന്നേ. ഇനി ഞാനും എന്റെ മോനെ എങ്ങോട്ടും പോന്നില്ല. ഏട്ടന്റെ കൂടെ അവസാന കാലം വരെ ഏട്ടനെ ശുശ്രൂഷിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. ക്ഷമിക്കണം, വിഷം തീണ്ടി വന്നാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്റെ കൂടെ പുറപ്പെടോ, എന്റെ അന്ത്യം കാണാൻ വന്നതാ. അയ്യോ എന്റെ ദൈവമേ, എന്തൊക്കെ ഏട്ടാ ഏട്ടനെ പറയുന്നേ. ഏട്ടന്റെ അന്ത്യം കാണാനാ ഞാൻ വന്നതെന്നോ? അമ്മ മരിക്കുമ്പോ എന്നോട് ഒരു വാക്കേ പറഞ്ഞിരുന്നുള്ളു, ഭഗീരഥന്റെ കാലം വരെ ഭഗീരഥനെ, സത്യഭാമയുടെ കാലം വരെ സത്യഭാമയെ നീ നോക്കണോന്ന്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാ ഞാൻ വന്നത്. നോക്കിക്കട കേറി വരാ. ലക്ഷണം കണ്ടിട്ട് വെള്ളിക്കെട്ടനാണെന്ന് തോന്നുന്നു. അയ്യോ എന്റെ പൊന്നുമോളെ ശിവേ, എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. ഓ ഞങ്ങളൊക്കെ പാവങ്ങളായി പോയില്ലേ, അതല്ലേ നിങ്ങൾ ആരും അങ്ങോട്ട് വരാത്തത്. എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അച്ഛൻ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല എന്നറിയില്ലേ മോളെ? ഇവനെ അറിയില്ലേ നിനക്ക്? ഇല്ല. ഷോ സ്വന്തം മുറച്ചെറുക്കനെ അറിയില്ല എന്ന് പറഞ്ഞ കൊറേ കഷ്ടം തന്നെയാണേ. ഇവ എന്റെ മകൻ, നിന്റെ മുറച്ചെറുക്കൻ സുകുമാരൻ. അമ്മ മരിക്കുന്നതിന് മുമ്പ്
എന്നോടമ്മ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, സുകുമാരനെ കൊണ്ട് ഏട്ടന്റെ മകളായ നിന്നെ കെട്ടിക്കണമെന്ന്. അപ്പൊ പിന്നെ അവസാന കാലം വരെ അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞതോ? അത് പിന്നെ അതിനുമുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നതാ മോളെ. ശിവപ്രിയെ, ഓ എന്താ മോളെ, മോളാണോ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്? കഷ്ടം ചേച്ചി, ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? പാവം കുട്ടി. ഇനി തന്നെ മോളെ വേണ്ട, ഇതിപ്പോ ഇപ്പോഴാണ് അമ്മായിമാർ അറിയുന്നത്. കഷ്ടം തന്നെ, അമ്മായിമാരോട് ചെന്ന് ഇരുന്നാട്ടെ, നല്ല ക്ഷീണം കാണും. ഇവനെ അറിയില്ലേ മോളെ ജയരാമൻ? എന്റെ മോനെ, നിന്റെ പുറത്തിറക്കൻ കുട്ടിക്കാലത്ത് രണ്ടും കൂടെ ഒരുപാട് തല്ലി കൂടിയിട്ടുണ്ട്. ഹലോ, കൂടുതൽ ഷൈൻ ചെയ്യല്ലേ, അവസാനം വലിഞ്ഞു പോകും. വലിഞ്ഞു കയറിയൊന്ന് നീയല്ലേ, നീ വലിഞ്ഞു. പെട്ടിയും കിടക്കെ കയറിയിട്ടാണല്ലോ വരവ്. അതേടാ, ഒരു തരം പെട്ടിയിലാക്കണം എന്റെ ജാതകത്തിലുണ്ട്. ഈ സിനിമയൊക്കെ ടിവിയിൽ പിടിക്കുന്നില്ലേ, അതാ ഇവന് ജോലി. വലിയ വലിയ ആൾക്കാരൊക്കെ എന്റെ മോന്റെ കൂട്ടുകാരാണ്. സിനിമാ പോസ്റ്റ് ഒട്ടിക്കലേ അവന്റെ പണി. ഞാൻ ആരാണെന്ന് നീ മമ്മൂട്ടി എടുത്ത് ചോദിച്ചു? ഒന്നും ചോദിക്കാനില്ല, ഇങ്ങോട്ട് വാ. വൈദ്യമഠത്തിൽ ഭഗീരഥം വൈദ്യരുടെ മൂത്ത മരുമകനാണ് ഞാനെങ്കിൽ ശിവപ്രിയ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. ഈ സൗദാമിനിയുടെ മകനാണ് സുകുമാരനെങ്കിൽ ശിവപ്രിയ സുകുമാരന്. ചേച്ചി, നമ്മൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട, നീ ആയിട്ട് സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കണം. മോനെ, ഈ മണ്ടിയുടെ വാക്കായിട്ട് നീ അവളെ മോഹിക്കണ്ട. മല്യമ്മേ പറയുന്നത്, ഏത് മല്യമ്മ പറഞ്ഞാലും ശരി, വാശിയെങ്കിൽ വാശി. ശിവപ്രിയ വിവാഹം കഴിക്കുന്ന ആരാണെന്ന് കാണാം. വിഷക്കടിയേറ്റ് വന്നത് നീങ്ങളാ? വിഷക്കടിയാ? പാമ്പ് പിടിച്ചു വന്നത്. ഒരു കടിയല്ലടോ വീരമണി. എന്റെ പേരെങ്ങനെ അറിയാം? അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറുതെ മനുഷ്യനെ വട്ടം ചുറ്റിക്കാതെ കാര്യം പറയണ. എടാ വീരമണി, ഞാൻ സുകുമാരൻ, ഈ വൈദ്യമഠത്തിൽ ഭഗീരഥം വൈദ്യരുടെ അനന്തരവൻ. അല്ല, അമ്മാനെന്ന മനസ്സിലായില്ല. അന്ന ഇഷ്ടപോലെ ഉള്ളായിരുന്നപ്പോഴല്ലേ എനിക്ക് അറിയായിരുന്നത്. അന്ന എന്ന് വന്നത്? വന്നതല്ല, വിളിച്ചു വരുത്തിയതാണ്. വൈദ്യമഠത്തിലെ ഇളം തലമുറക്കാരനായി എന്നെ അമ്മാവൻ വിളിച്ചു വരുത്തിയതാണ്. അമ്മാവൻ ക്ലോസ് ആകാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാനാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, വൈദ്യമഠത്തിലെ ശിവപ്രിയെ മംഗലം കഴിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. തെരിഞ്ചിത, നിജമാവാ? എന്നാൽ ഇതൊന്ന് ആഘോഷിക്കണം. പിന്നെന്താ റെഡി? ഇങ്ങ കിടക്കുമ്മാ. എന്തോന്നു? അതേ കിടക്കൂ, വാങ്ങണ്ടാ. തൊടാൻ എന്തെങ്കിലും താവാ. നല്ല സ്വയം സാധനം കൂടന്ന. സ്വയം സാധനം ഉള്ളൂടെ. എട്ടടി വീരനാണ്, പോവും. വീരമണി, ഇന്ന് തൂങ്ങിച്ചാ മരത്തിൽ കയറുന്നില്ലേ? കയറണോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം രണ്ടെണ്ണം വിട്ടോട്ട്. ഇവിടെ ആവാ തമ്പി, ഇവിടെ ഇവിടെ ചുമ്മാ തമാശ തന്നെ പറഞ്ഞല്ലേ. ഹലോ, ഇതാണ് വൈദ്യമഠത്തിലെ വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സാറ്, സുകുമാര സാറ്. അപ്പൊ ഇന്നത്തെ ചെലവ് സാറിന്റെ വക. വേണ്ട, ഇയാൾക്ക് വാങ്ങി കൊടുക്കരുത്, കൊളമാക്കും. അതൊന്നും സാരമില്ല, ഏതായാലും കെട്ടാൻ പോവല്ലേ. ഒരു ഉപ്പി അവർക്ക് കൊടുത്തേക്ക്, പണമുണ്ട്. കാറ്റുള്ള സാറാ. എക്സ്ട്രാ രണ്ടു ഉപ്പി. ഓ പിടി. നല്ല സാധനം. വൈദ്യമഠത്തിലെ ശിവപ്രിയ കുഞ്ഞിന് ആര് കല്യാണം കഴിക്കണോ നാട്ടുകാരായ ഞങ്ങള് തീരുമാനിക്കും. അയാള് പരമയോഗ്യനായിരിക്കണം, എന്നെ പോലെ നന്നായിട്ട് തീരുമാനമൊക്കെ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, അയാളൊരു മൂർക്കും പമ്പായിരിക്കണം. അല്ലാതെ ഇതുപോലെ നിർക്കൂലിയായ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്റെ യോഗ്യതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഞാൻ ആരാണ് പറഞ്ഞുതരാം. അതെ, എന്റെ ആശിന് വെള്ളം അടിച്ചിട്ട് ഇഴഞ്ഞിഴഞ്ഞ് എന്റെ അടുത്ത് വരണം, ഞാൻ കാണിച്ചുതരാം. എത്ര പാടുപെട്ടത്. വൈദ്യമഠത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോട്ടെ, എനിക്ക് വയ്യ. അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ.
ഇതാകെ തൊന്തരവായല്ലേ. അയാൾ പറയുന്ന അയാളാണ് കെട്ടാൻ പോകുന്നെന്ന്, ഇയാള് പറയുന്ന ഇയാളാണ് കെട്ടുന്നെന്ന്, ഞാനിത് ആര് പറയുന്ന വിശ്വസിക്കണം? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിച്ചാ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇന്നലെ അവൻ അടിച്ച് ബൂസായിട്ട് ഓടെ കിടന്ന കാര്യം അമ്മാവനോട് പറയണം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് പിന്നെ ഒരു പിന്നെയില്ല, ഞാൻ ഇവിടുത്തെ ആളായി കഴിഞ്ഞാ പിന്നെ നീ ആയിരിക്കും എന്റെ പിയെ. നിന്നെ ഒരു വഴിക്കാക്കിട്ട് വേറെ കാര്യമുള്ളൂ. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മ നടഞ്ഞു. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ആത്തോട് ചെല്ല്, കതിർമണ്ഡലം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നാ മതി. കളിയാക്കണ്ട, നിന്റെ പൂതി എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ സീരിയൽ പിടിക്കാനൊന്നും പറഞ്ഞ് സാധു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വിവരം ഞാൻ ശോപ്രി അറിയിച്ചു കഴിഞ്ഞു. എന്നാലേ നീ വെള്ളം അടിച്ച് പോലീസുകാരന്റെ ദേഹം ശ്രദ്ധിച്ചാൽ ഞാൻ മോൻ്റെ അടുത്ത് പറയും. നീ പറയൂടാ, പറയൂ, പറയൂടാ. ശിവപ്രിയക്ക് ചെടികൾ വളരെ ഇഷ്ടമാണല്ലേ? എന്താ? അല്ല, അമ്മ എപ്പോഴും പറയും നമ്മൾ തമ്മില് നല്ല ചേർച്ചയാണെന്ന്. ആണോ? എന്താണെന്ന് അറിയില്ല, എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്ക് ശിവയുടെ മുഖം ഓർമ്മ വരും. അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മാവൻ ഉണ്ടാക്കി വെച്ച ലേഹ്യം ജയരാമൻ കട്ടുതന്നു. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മാവൻ എന്നെ ഒരുപാട് തല്ലി. അതിൽ വേദനിച്ച് ശിവ ഒരുപാട് കരഞ്ഞു. ഓർമ്മയുണ്ടോ? ചേട്ടൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ഇല്ല, ജനിച്ചിട്ടില്ലെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ. ഞാൻ ദുർബലനായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ജയരാമനെ പോലെ ഒരു ദുശീലവും എനിക്കില്ല. ഞാൻ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, അവനെ പോലെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാറില്ല. എന്തൊക്കെയുണ്ട് ശിവപ്രിയേ? നമുക്ക് ഈ പൂന്തോട്ടം ഒന്ന് മനോഹരമാക്കണം. ഇവിടെ ഡാലിയ, അവിടെ ആന്തൂറിയം, പിന്നെ പലതരം ഓർക്കിഡൊക്കെ വെച്ച് നമ്മുടെ മാരേജിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം. വെരി ഗുഡ്. ഇതേപോലെ ഒരു തോട്ടക്കാരനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളോ? ഞാൻ ആരെയും അന്വേഷിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാനും ചേരുമ്പോഴാണ്. ശിവയ്ക്ക് വേണ്ടി തോട്ടക്കാരനല്ല, എന്താകനും ഞാൻ ഒരുക്കുവാണ്. പിന്നെ ശിവേ, നമ്മുടെ ഈ തോട്ടമൊക്കെ ഒന്ന് റെഡിയാവുമ്പോ ഈ ആളുകൾ കണ്ണുവിടാതിരിക്കാനും ഈ പക്ഷികളൊക്കെ കാക്ഷിക്കാതിരിക്കാനും വേണ്ടി നമുക്ക് നോക്കൂത്തിയാട് സുമാറ നിർത്തിയാലോ? ഞാൻ പറഞ്ഞതിനോട് ശിവയ്ക്ക് എന്തുമാത്രം യോജിപ്പാണ് നോക്കണ. ആണോ ശിവേ? രണ്ടുപേരും പെർമനന്റ് നോക്കൂത്തിയാലായിട്ട് ഇവിടെ നിന്നാ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ കൊച്ചു വൈദ്യരെ, എന്റെ മോൻ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കയറെടുത്ത് കളയും. ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ആയുർവേദത്തിലെ? ഉണ്ടല്ലോ, ധന്യന്തിരി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യക്കുള്ള മരുന്ന്. അതായത് അഷ്ടശല്യങ്ങൾ ചാലിച്ചത് ഒരു നാല് കഴിഞ്ഞ്, കുറുന്തോട്ടി അരക്കിലോ, പിന്നെ കുക്കിലി, ചിപ്പിലി, കുന്തിരിക്കം, പിന്നെ കുറച്ച് കടലമാവ്, എല്ലാം കൂടെ ചേർത്ത് ഒരു പരിവത്തിന് കുഴച്ച്. അതെന്താ അവൻ കയറെടുത്തോണ്ട് വരുന്നേ? എന്താ ആത്മഹത്യ സമയം? അപ്പ ഇതെന്തോ പണി കാണിച്ചു ഞാൻ പശുവിനെ മേക്ക് അയച്ചോണ്ട് വന്ന അല്ലെ. ഒന്നാമത് അല്ല, ഇതാരെ പുതുപ്പെണ്ണാ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ മോളെ? എന്തോ അല്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു കണക്കിന് അതാ നല്ലത്. നന്ദനങ്ങേരും നൈനാനങ്ങേരും ഒരുമിച്ചല്ലായിരുന്നു എന്നെ കെട്ടിയത്. അവര് തമ്മിൽ ജീവിച്ചിരുന്നപ്പോഴും വഴക്കില്ല, മരിച്ചപ്പോഴും വഴക്കില്ല. നന്ദനങ്ങേര് മരിച്ചപ്പോഴും എനിക്കൊരു മാപ്പിളയുണ്ട്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജയരാമൻ കുഞ്ഞ് പറയുന്നു ശിവകുഞ്ഞിനെ ജയരാമൻ കുഞ്ഞ് കെട്ടുവന്നു. സുകുമാരൻ കുഞ്ഞ് പറയുന്നു കുഞ്ഞിനെ സുകുമാരൻ കുഞ്ഞ് കെട്ടുവന്നു. രണ്ടും കൂടെ വെട്ടാനും കുത്താനും പോണ്ടാന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെയാ ഇപ്പൊ ശിവകുഞ്ഞിനെ കെട്ടാൻ പോണത്. ഭാഗ്യവതി. അക്കാനി, അക്കാനി. ഈ വൈദ്യപഠത്തിനും അഗീരഥൻ വൈദ്യർക്കും ഒരു പാരമ്പര്യമുണ്ട്. അതിന് കളങ്കം വരുത്താൻ ആര് നോക്കിയാലും ഞാൻ പൊറുക്കില്ല. എന്റെ മോളെ നാണം കെടുത്താനാണോടി ഈ രണ്ട് കോന്തന്മാരെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്, അല്ലെങ്കിൽ എന്റെ അനന്തരവന്മാരതൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു പോളും ഞാൻ. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപേരാണെന്ന് കരുതി എന്നെ ക്ഷമിച്ചേക്കണം.
ആന്റീന ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, സത്യമായിട്ടും ഉണ്ടാവത്തില്ല. ഞാൻ ഉറപ്പു തരുന്നു, ഇവരെ അടിച്ചിറക്കരുത്. ഞങ്ങളോടൊന്നും തോന്നരുത്. ഇന്നു മുതൽ ഞങ്ങൾ ശിവയുടെ സഹോദരങ്ങളാണ്. ഈ വലിയ ഏട്ടനും ഈ കൊച്ചേട്ടനും. ശിവപ്രിയക്ക് സുന്ദരനായ ഒരു പുരുഷനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ അല്ലേ? സത്യം സത്യം സത്യം. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കൂടെ നിന്നാൽ കരള് കൊടുക്കുന്നവനാ ഈ മാർത്താണ്. ഇരട്ട കരളായിരുന്നു ആശാന്, പലർക്കായിട്ട് കൊടുത്തു കൊടുത്ത് ഇപ്പൊ ഒറ്റ കരളേ ഉള്ളൂ. ഇല്ല ആശാന, മാതിക്ക് മരവി എന്ന് പറയാളാ മലക്കുമരശ. അമ്മോനങ്ങോട്ട് മേടിച്ച് കുടിച്ചാട്ടെ, ആ കേട്ടാ ഞറങ്ങും. നിങ്ങൾക്കറിയാവോ, ഒരേ ഗുരുവിന്റെ കീഴിൽ ശാസ്ത്ര അഭ്യസ്തവനാണ് ഞാൻ ഭംഗീരത്തിൽ. വിഷവൈദ്യത്തിൽ ഭഗീരഥനും മർമ്മ ചികിത്സയിൽ ഞാനും തുല്യാതുല്യ സ്ഥാനം. പക്ഷേ എന്റെ വിദ്യ കൂടി അവൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഒന്നുമല്ലാതായി. ഈ നാടിന്റെ കൊട്ടാരം വൈദ്യനായി ആസ്ഥാനം മർമ്മ കേസരിയായി വിലസുന്ന എന്റെ ആശാന് ചതിച്ചു. ശത്രുവിനെതിരെ പോലും മർമ്മം പ്രയോഗിച്ചാൽ മറുതട്ട് തട്ടിവരണം, അതാണ് പ്രമാണം. പക്ഷേ എന്റെ കാര്യത്തിൽ അവനത് ചെയ്തില്ല. ഞാൻ തോറ്റൊന്നുമല്ലാതായി, അവനിവിടുത്തെ പ്രമാണിയുമായി. നിങ്ങൾക്ക് ശിവപ്രിയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പറഞ്ഞാട്ടെ, എന്തും പറഞ്ഞാട്ടെ, ഞങ്ങൾ അനുസരിക്കാം. ചോർ അവിടെയും കൂർ ഇവിടെയുമായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ചോർ ഇവിടെ തന്നെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ചപ്പാത്തി മതി. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നല്ലൊരു അടി കൊടുക്കണം, അതോടെ അവൻ വീഴും. അയ്യോ, അമ്മാവനെ അടിക്കാനോ? അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അടിക്കല്ലടാ, നല്ല അടിയാണെങ്കിൽ ഒറ്റ അടിക്കവൻ വീഴും. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സമ്മതമാണോ? ഓക്കെ, സമ്മതമാണ്. എങ്കിൽ ശിവപ്രിയ സുകുമാരനെ, ഓ വൈദ്യവനം ജയരാമനെ. സത്യം സത്യം. അതെ സത്യം. പക്ഷേ അമ്മാവന്റെ പാരമ്പര്യം നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ തൽ സ്വരൂപം നിങ്ങൾ കാണും. അയ്യോ, അങ്ങനൊന്നും ഉണ്ടാവില്ല. വൈദ്യരെ കൽപ്പിച്ചാട്ടെ, അത് വള്ളി പുള്ളി വിടാതെ ഞങ്ങൾ അനുസരിച്ചോളാം. എന്താ എങ്കിൽ ഒരു കളിക്ക് തയ്യാറായിക്കോളും. ശിവേ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ വൈദ്യമഠത്തിന് ശ്രേഷ്ഠനായ ഒരു അനന്തരാവകാശിയെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചുവരും. അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശിവ ഞങ്ങൾ അനുവദിക്കണം. ഞങ്ങൾ വരട്ടെ അമ്മേ. പോയിട്ടു അമ്മനെ. അമ്മേ, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അമൂല്യമായ ദിവ്യമായ ആയുർവേദ ഔഷധങ്ങൾ ഹിമാലയത്തിലിരുന്ന് കൊണ്ടുവന്നത്. പാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾക്ക് ചുമ, കാസം, ഇരുമലോട് കൂടിയ എളുപ്പ്, ഇതൊക്കെ കടൽ തേക്ക. കുന്മനക്ക് ഉണ്മയാണ് ഔഷധം അമുക്കുറം. ഇത് കസ്തൂരി, എതുക്കും നല്ല മരുന്ന്. ഇത് ഗുർമീറം, കൃമികളിക്ക് നല്ലത്. ഇത് ചിടാപ്പള്ളി വേര്, പല്ലിയെ പോലെ ചലിക്കാം, ഏത് ചുമരിലും കേറാം. ഇത് നറുനണ്ടി കിഴങ്ങ്, രക്ത അലസസ്സക്ക് ഉത്തമം. വൈദ്യരെ, ഈ ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും നാടൻ ലാട മരുന്നുണ്ടോ? ബുദ്ധി വൈദ്യ സോമ്പേരി എണ്ണ ഈ തലയിൽ തേച്ച് കുളിച്ചാ പോതും. ഒരു കുപ്പി വേണം. അതൊന്നും വേണ്ട, നീ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടൻ മാജിക് തരുമാ, ഈ ആഗ്രഹിച്ച കാര്യം സാധിക്കാനുള്ള എന്തെങ്കിലും മോതിര, മേലസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഉങ്ങൾക്ക് മന്ത്രവാദം തരുമേ? ഞാൻ പോയി ചൊല്ലറേ. ഏയ്, ഉങ്ങൾക്ക് എന്താ ആഗ്രഹം നടക്കുന്ന മന്ത്രം മോതിരം തേവയാ? വേണം വേണം, മോതിരം ഒന്നും വേണ്ട. പക്ഷെ ഇവ ആള് കൊള്ളാല്ലേ. സത്യം പറയുക, എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പറയോ,
അവര് വീണ്ടും വന്നാച്ച്. നീ എന്തിനു നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? നീ ഇനി നമ്മളുടെ കൂട്ടത്തിൽ കൂടണ്ട, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അയ്യോ അപ്പണ്ണ, എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്റെ ആരും അല്ല, അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മരന്താ? വേണ്ട, എന്താ പ്രശ്നം? അല്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വറും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എന്നെ പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവൻ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമരി ചൊല്ലുന്നത് കേട്ടിയേ? തൽക്കാലം ഇയാൾ ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്. ആദ്യത്തെ ഭർത്താവ് വരില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിന്റെ അയ്യോ ആശാനല്ല, വിക്രമൻ മതി. ഇവൻ കിട്ട ഞാൻ സോൾറേ, അതിനൊന്നും എന്നെ കിട്ടൂല. ഇവൻ ഇല്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും, അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പറയും? ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിൽക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? ഒരു 1000 രൂപ. 1000 രൂപ? 2000. എന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ? 50000 രൂപ വേണം. അവന്റെ പാതിവൃത്യം പോണ കേസ. അയ്യോ പാതിവൃത്യം എങ്ങനെ പോകും? അത് പിന്നെ ചൊവ്വാദോഷം അങ്ങനെ അഡ്ജസ്റ്റ് പോവില്ലേ? ഓക്കെ ഓക്കെ, ബിസിനസ്. 50000 രൂപ. പക്ഷെ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും. ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി, അഡ്വാൻസ് എങ്കിൽ തരണം. പിന്നെന്താ? ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം 1000 രൂപ കടച്ചത്. ഇവിടെന്താ? ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ ഈ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്ന ഏർപ്പാടുണ്ട് ആൽബത്തിലുണ്ട്. അതല്ല, രണ്ട് ഫോട്ടോകളെ ആലിംഗനം ചെയ്യിക്കാൻ പറ്റും. അതല്ല ചേട്ടാ, രണ്ട് സമയത്തെടുത്ത രണ്ട് പേരുടെ ഫോട്ടോ ഒന്നിച്ചെടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എഡിറ്റിംഗ് ഓഫ് ദി ടു ഫോട്ടോസ് ഈസ് ഈക്വൽ ടു മോർഫിംഗ് ആൻഡ് ക്ലോണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇന്റർലിങ്കിംഗ് ഓഫ്. മനസ്സിലായി, കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ബുഷ്, വാജ്പേയി. അതെ, എനിക്ക് ഈ ഐശ്വര്യ റോയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ അതൊന്നും വേണ്ട. ഇവൻ ഭാരതത്തിലെ ചില VVIPsന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെന്താ? പക്ഷെ ചാർജ് കൂടും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന്റെ ഒരു സാമൂഹ്യ സേവന പരിപാടിക്ക് വേണ്ടിയാ. കഞ്ഞി വിട്ട, അന്നദാനം, അങ്ങനെ. ഇങ്ങോട്ട് ആ കൈ ഒന്ന് പിടിച്ച്. അതെന്തിനാ? ആ ഇദ്ദേഹം വാജ്പേയി ആയിട്ട് മാറും. ചിലപ്പോഴേ മാറും. അറിഞ്ഞില്ല, വീരമണി വീട് തൂങ്ങാൻ കയറി. അറിഞ്ഞില്ലേ, ഇന്നതെന്തായാലും നടക്കും. ആരി പുതിയ അവതാരം? അവതാരം തന്നെ. ഏ കഴപ്പണക്കാട് പറഞ്ഞോ, തെങ്ങ് വീട് അടിക്കാലേ. പിന്നെ കളിക്കല്ലേ? വെറുതെ എനിക്ക് തൂക്കം കണ്ടേ. അത്യാവശ്യം കാര്യം ഇപ്പൊ അല്ലേ കാണിച്ചതല്ലേ? ഞാൻ ഇപ്പൊ തന്നെ തൂങ്ങ പോറേ. ഞാൻ വരമാട്ടെ. അപ്പൊ അടേ പോപ്പാ, ഇറങ്ങി വരലേടാ, ഇറങ്ങി വരലെന്ന്. ഞാൻ വരമാട്ടെ. വരണമെങ്കിൽ അന്റെ നന്ദനെ വരച്ചല്ലേ. ഇവന് നല്ല അടിയുടെ കുറവാണ്. ഞാൻ വരമാട്ടെ. വീരമണി ഒന്ന് ഇറങ്ങി വാടാ. വരാൻ പറ്റില്ലെന്നല്ലോ ആ പറഞ്ഞത്. നാട്ടുകാരെ, നിങ്ങൾ ആരും പേടിക്കണ്ട. പ്രശസ്ത മർമ്മജ്ഞനാണ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും മർമ്മം നടത്തി വീരമണിയെ താഴെ ഇറക്കുന്നതാണ്. വീരമണി, ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കൂ.
മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ നോക്കുമർമ്മത്തിലൂടെ വീരമണിയുടെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി അവനെ വിറപ്പിച്ച് താഴെ ഇറക്കി അവന്റെ ജീവൻ രക്ഷിച്ച ഈ ഭാരവിക്രമന് നാട്ടുകാരുടെ അഭിവാദ്യങ്ങൾ. നാട്ടുകാരെ, ഒരു സന്തോഷ വാർത്ത, ഈ ഭാരവിക്രമനാണ് നമ്മുടെ വൈദ്യമഠത്തിലെ ശിവപ്രിയ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഭരണം കാണാനുള്ള നല്ലൊരവസരമാണ് നീ എല്ലാം ഇവിടെ വീണ്ടും തളിച്ചത്. ഏതാ ഇയാളെ തറവാണ്? മർമ്മകർമ്മ ചികിത്സയിൽ പേരെടുത്ത വെള്ളിയാവിളയിൽ സോമസുന്ദരൻ വൈദ്യൻ മകൻ ഭാനുവിക്രമൻ. വലിയ തറവാണ്. വൈദ്യം, മർമ്മം, തന്ത്രം, ശാസ്ത്രം, ഇവയിൽ എന്ത് പ്രാവീണ്യം? തൂങ്ങിത്താവാൻ പോയ എന്റെ മകൻ വീരമണിയെ ഈ കൊച്ചുമെടുക്കൻ നോക്കുമർമ്മം നോക്കി തയ്യാറാക്കി എങ്ങനെ? അപാരം, അപാരം, അത്ഭുതം, അത്ഭുതം തന്നെ. സത്യാണോ? അതെ മാവ, ഞങ്ങൾ നേരിട്ട് കണ്ടതാ അല്ലേ? സത്യല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. ശിവപ്രിയെ കല്യാണം കഴിക്കുന്ന ആളാണ് നാളെ ഈ വൈദ്യമഠത്തിന്റെ അധികാരി. അയാൾ ഞാനെയായിരിക്കണം. സർപ്പദംശമേറ്റ് കിടക്കുന്ന ഇയാളെ ഒന്ന് നോക്ക്, ഏത് വർഗമാ കടിച്ചത്? ചികിത്സിക്കാമോ? സത്യം പറയും. അതെ, സത്യമായിട്ടും പറ. ഏത് ഉരക വംശമാണ് ദംശിച്ചതെന്ന്? എട്ടടി വീരൻ എന്ന് പറ. എട്ടടി വീരൻ. ശരിയാണ്. അത്ര ദൂരത്ത് നിന്ന് എങ്ങനെ മനസ്സിലായി? എന്നാൽ ഇയാളെ നിങ്ങൾ ചികിത്സിക്കേ. ഞാൻ വരുന്നു. തുടങ്ങിക്കോ. ഇനിയുള്ള പരീക്ഷണങ്ങൾ കൂടി വിജയിച്ചാൽ എന്റെ മകൾ ശിവപ്രിയ നിനക്ക് നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എന്നെ പണ്ട് പാമ്പ് കടിച്ചിട്ടുണ്ട്. നന്നായി, അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് വരുമ്പോ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ പറയാണ്. എല്ലാം അമ്മ പറയും പോലെ ചെയ്താൽ മതി, ബാക്കിയെല്ലാം പിന്നീട്. നൊയ്നാടി നോയ് മുതൽനാടി, അത് തണിക്കും വായ്നാടി വായ്പച്ചയിൽ. അർത്ഥം അറിയാവോ? അറിയില്ല. തനിക്കറിയോ? അതിനെ രോഗമറിഞ്ഞ് ചിന്തിച്ച് പാകം തെറ്റാതെ ചികിത്സിക്കണം. എന്നാലേ നല്ല വൈദ്യനാവൂ. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അഹരാദി. ചൊല്ലിക്കൊള്ളൂ. അത് ഇന്ന് മൗനവ്രതമാണ്, ഇനി മൂന്നതാ. ഇങ്ങനൊന്നല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ് രണ്ടിനെ സൂക്ഷിച്ചേനെ. അല്ലെങ്കിൽ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയണം. ഇതൊരു മാതിരി മനുഷ്യൻ പെരുമാമാക്കുന്ന പരിപാടിയെ പോയി. അപ്പോഴത്തെ സ്പിരിറ്റിന് ഞാൻ കയറി അങ്ങ് ചെയ്തതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു രണ്ടിനും കൂടെ ആ കിളവാൻ വൈദ്യുതി രസായനമാക്കുന്നത്. ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ക്ഷമിക്ക്, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കളിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഇത് ശരിയാവില്ല. ഒരു കൊട്ടാരം വൈദ്യൻ അയാളുടെ ഒരു ഒലത്തിയ പരീക്ഷണം. അയാളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, അങ്ങോട്ട് അറിഞ്ഞൂടെ മോളുടെ ഈ ജാതക ദോഷം? അത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ, നാട്ടുകാരറിയാതെ അല്ലേ? അതെ, ഈ നാട്ടുകാരെല്ലാരും കൂടെ എന്നെ തല്ലി കൊല്ലുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണണം. നിങ്ങളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും, ഞാൻ പോകും. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം, നീ ഞങ്ങളെ കൈവിടരുത്. കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ട്രാക്കിലാണ്. അതുകൊണ്ട് ഇനി പരീക്ഷണമെങ്കിൽ പരീക്ഷണം. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ഒന്നുകൊണ്ട് പേടിക്കണ്ട.
ഞങ്ങൾ ഏറ്റുന്നു. ഇനിയുള്ള നീക്കങ്ങൾ വായടക്കാൻ വായടക്കാൻ. അരെ എന്താ ഇവിടെ? ഒന്നുമില്ല, പുരച്ചി തലൈവ് ജയലളിതയുടെ അടുത്ത ആളാ. ഓ, അപ്പൊ ഇതാണോ MGR? MGR അല്ല, പുരച്ചി തലൈവ് ജയലളിതയ്ക്ക് പിഴിച്ചിൽ നടത്തി ഇപ്പൊ ഉള്ള ബോഡി ഷേപ്പ് ഉണ്ടാക്കി എടുത്തത് ഇദ്ദേഹമാ. തെളിവുണ്ട്. ഞാൻ കാണിച്ചോ. ഭാരതത്തിലെ പല പല VIP കൾക്കും പഞ്ചാർബ ചികിത്സ സുഖ ചികിത്സ ഒക്കെ ചെയ്യുന്ന ബാലവിക്രമനല്ലേ. ആൽബമുണ്ട്, ആൽബമുണ്ട്. വാജ്പേയി ജി, അമിതാഭ് ബച്ചൻ, മോഹൻലാല്, നെഹ്റുജി, കേമൻ തന്നെ. എങ്ങനെയുണ്ട്? ആള് കേമനാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഒരു 10-20 അടി ദൂരെ ഒന്നല്ലേ ദംശകന്റെ ഇനം കണ്ടുപിടിച്ചത്? അതെ, ജ്ഞാനദൃഷ്ടിയോ അതോ ത്രികാലജ്ഞാനം? അകാലജ്ഞാനം അല്ല, ത്രികാലജ്ഞാനം. 3D പരമ്പരാഗതമായിട്ട് അവര് ത്രികാലജ്ഞാനികളല്ലേ. തിരുമുഖം പിള്ള ഇനി ഇവിടെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതെ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഈ പരീക്ഷണങ്ങളൊന്നും നടത്താതെ തന്നെ ശിവപ്രിയ ഭാനുവിക്രമന് കല്യാണം കഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ പരീക്ഷണങ്ങളൊന്നും ഭാനുവിക്രമന് ഒരു പ്രശ്നമേ അല്ല, അല്ലേ വിക്രമ? അതെ. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ പരീക്ഷണങ്ങൾ? അതൊക്കെ വളരെ നിസ്സാരം. ആദ്യം മരുന്നുകൾ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം, അതായത് ഉഗ്ര വിഷമുള്ള ഒരു സർപ്പത്തിനെ കൊണ്ട് കൊത്തി എന്നിട്ട് ഒരുപോലിരിക്കുന്ന രണ്ട് ഒറ്റമൂലികൾ മുന്നിൽ വയ്ക്കും. ഒരു മരുന്ന് കഴിച്ചാൽ ജീവിക്കും, മറ്റേത് കഴിച്ചാൽ ചാവും. ഈ പരീക്ഷൻ നമ്പർ 2 അത് മർമ്മമാണ്. നോക്കുവർമ്മം, തൊടുവർമ്മം, ചവിട്ടുവർമ്മം, ചുരുട്ടിക്കുത്ത്. ആ പിന്നെ ആൽബം ഇങ്ങനെ തന്നെ, ഞാൻ അങ്ങനെയും ശിവപ്രയ കുഞ്ഞിനെ ഒക്കെ കാണിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പ്രധാനമന്ത്രി വാജ്പേയി ജി, പ്രതിപക്ഷ നേതാവ് സോണിയാജി, തമിഴ്നാട് തലൈവ് ജയലളിതാജി, ഇവർക്കൊക്കെ വസ്തി ധാര പിഴിച്ചില് ഒക്കെ നടത്തുന്നത് ഈ ഭാനുവിക്രമനാ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാജന്മാരുള്ളത് ആയുർവേദത്തിലാ. കീഴും കിഴക്കും അറിയാത്തവരല്ലേ ഇപ്പോഴെ ആയുർവേദിക് ഹെറിറ്റേജ് സെന്റർ എന്നും മറ്റുള്ള പേരിട്ടിട്ട് ചികിത്സ നടത്തുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മതി തീരുമാനമൊക്കെ. അത് പിന്നെ അത്രേ ഉള്ളൂ, വിശദമായിട്ട് നമുക്ക് അന്വേഷിക്കാം. പിന്നെ പ്രിയമോക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട മട്ടാണ്, ഒരു വട്ടം എന്നോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ആ വരട്ടെ, പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. സൂപ്പർ അല്ലേ, പരമയോഗ്യൻ. നീ ഭാഗ്യം ചെയ്തോളാം മോളെ. എന്ത് ഐശ്വര്യമുള്ള കൊച്ചൻ! ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ചെറുക്കനെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണേ. പിന്നെ സംശയമുണ്ടോ? വെറുതെ പരീക്ഷണങ്ങൾ നടത്തി ആ കൊച്ചനെ കൊച്ചാക്കാതിരിക്കുന്നേ നല്ലത്. എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി ഇതങ്ങ് നടത്തിയാ മതിയെന്ന് എന്റെ അഭിപ്രായം. മോൾക്ക് എങ്ങനെ, ഇഷ്ടമായോ? എനിക്കറിയാം ഇഷ്ടപ്പെട്ടു എന്ന്, അല്ലേ? എന്താ? പാല്? പാലോ കുടിക്കാനാ? കൊള്ളാലോ. ആരോഗ്യം നല്ലപോലെ നോക്കണമെന്ന് ശിവചേച്ചി പറഞ്ഞു. ഓ, എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. ആന്ന് എന്നോട് പറയണ്ട, പാല് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നു, കുടിച്ചിട്ട് മൊന്തങ്ങ് തന്ന, ഞാനങ്ങ് പോയേക്കാം. താങ്ക്സ്. അതെ, കുടിച്ച് റെഡിയായി നിക്ക്, അടുത്തായിട്ടും റെഡിയായിട്ടുണ്ട്, അതുമായി ഞാൻ ഉടനെ വരും. സെറ്റപ്പ് കൊള്ളാം. ഇങ്ങനെ ഉണ്ടാക്കുമല്ല, നിങ്ങൾ എന്നെ കഴിച്ചു തീർത്താൽ എങ്ങനെയാ? എനിക്ക് ആ ഭാനുജന് കാപ്പി കൊണ്ട് കൊടുക്കണ്ടേ? അതെ, ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് നിന്റെ ഭാനുചേട്ടൻ കൊണ്ടുപോയി കൊടുത്താ മതി കേട്ടാ. ഇതെന്താ ഇത്? മുട്ടയാ? ഇതാർക്കാ? ഭാനുചേട്ടന്. ദേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തിന്നോ, ശിവചേച്ചിന്റെ പ്രത്യേക ഓർഡർ. ഭാനുചേന്റെ ആഹാര കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ശിവയ്ക്ക് അവനെ പിടിച്ച മട്ടാന്നാ തോന്നുന്നു. ഏതുവരെ പോകുന്നു നമുക്ക്? നിങ്ങൾ കളിച്ചു കളിച്ച് കുഴപ്പത്തിലാവുന്ന എന്റെ പേടി. അമ്മ സമാധാനായിട്ടിരിക്കും, ഒരു കുഴപ്പം വരില്ല. അഥവാ വന്നാ തന്നെ അത് പുഷ്പം പോലെ നേരിടാനുള്ള വഴി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു കടന്ന കൈയായി പോയി മക്കളെ. എന്ത് വന്നാലും ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തു. അത്രേ ഉള്ളൂ കാര്യം. എന്തൊക്കെ ആയാലും അവള് നമ്മുടെ കൊച്ച,
അതിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നടന്നതെല്ലാം അമ്മാവനോട് തുറന്നു പറ. അയ്യോ, എന്നിട്ട് കെട്ടും കെട്ടി ഇവിടെ അങ്ങോട്ട് ഇറങ്ങാം. അതാ പറഞ്ഞത്, ഗുണം എല്ലാവർക്കും കെട്ടട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് നിന്നാ പരിഹരിച്ചു പോവാം. എന്താണെന്നറിയോ നിനക്ക്? ഇല്ല. ഈ കഴിക്കുന്നത് ഉഗ്ര വിഷമാണ്. ഇത് കഴിച്ചാൽ മരണം ഉറപ്പ്. പേടിക്കണ്ട, ഈ രണ്ട് പച്ചലുകളിൽ ഒന്ന് ഇതിനുള്ള മറുമരുന്ന്. അത് കഴിച്ചാൽ വിഷം മാറിക്കൊള്ളും, മറ്റത് കഴിച്ചാൽ മരണം എളുപ്പാവും. വൈദ്യരെ മരുന്ന് കണ്ടുപിടിച്ച് കഴിച്ചോളൂ. നീ വിജയിച്ചു. ഒറ്റമൂലികളുടെ വിഷയത്തിൽ ആരാ ഗുരു? അച്ഛനാ. അതാ കാര്യം. ഞാൻ വിചാരിച്ചു നിന്റെ കാറ്റ് പോയത് തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനുഷ്യന്റെ ജീവൻ പണയം വെച്ചാൽ ഒരു പരീക്ഷണത്തിന് ഇനി എന്നെ കിട്ടില്ല. എന്താ എന്റെ ജീവൻ പോകുന്നതാ? നീ എങ്ങനെ കണ്ടുപിടിച്ചു യഥാർത്ഥ മരുന്ന്? ബഹു കേമൻ തന്നെ. നിങ്ങളുടെ കരയെ കടന്ന് ജീവിക്കുന്നതിലും ഭേദം മരിച്ചാ മതി എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കഴിച്ചതാ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ ചത്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നീ സമാധാനം പറയും. പിന്നല്ല ഞാനാ. അല്ല, അയാൾക്ക് വേറെ ഒരു പരീക്ഷണവും കിട്ടിയില്ലേ പരീക്ഷിക്കാൻ? മനുഷ്യനെ കൊല്ലുന്ന പണിയാക്കറിയും. എന്താ സമയം? എന്തായാലും വിജയിച്ചല്ലോ. എനിക്കിഷ്ടായി. ലേഖ്യം തയ്യാറായി. അതവിടെ വെക്ക. പരീക്ഷണങ്ങളിൽ ഭാനുവിക്രമൻ വിജയിയായ സ്ഥിതിക്ക് ഇനി അടുത്ത കാര്യങ്ങൾ ആലോചിക്കാം. ഭാനുവിക്രമന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ തിരക്കണം. അവരുടെ ആൾക്കാർ വരട്ടെ. നല്ല മുഹൂർത്തം നോക്കി കല്യാണം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ ചെയ്യാം. രണ്ട് ഇഡലിയുടെ കഴിക്കുമോനെ? ഇഡലി കഴിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. പുട്ട് വേണോ? പുട്ട് വാങ്ങിക്കപ്പം. വേണ്ടേ? കാര്യങ്ങളൊക്കെ സന്തോഷകരമായി പരിസമാപിച്ച സ്ഥിതിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വരാൻ വൈദ്യര് പറഞ്ഞു. അല്ല, അപ്പൊ നമ്മൾ എന്നാ അങ്ങോട്ട് പോകേണ്ടത്? അത് പിന്നെ എനിക്ക് അമ്മയില്ല, മരിച്ചോയി.
അല്ല കുടുംബത്തിൽ ആരാണോ ഉള്ളത് അവരോട് വരാൻ പറഞ്ഞാൽ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ആരുമില്ല ഉള്ള ഒരേ ഒരു അച്ഛൻ അർബുദവും പനിയും ചുമയും ബാധിച്ച് കിടപ്പില്ല അല്ലേ വിക്രമ എന്താ ഒരു സ്വകാര്യം പറച്ചില്ലേ ഒന്നുമില്ല സന്തോഷം കൊണ്ട് പുള്ളിമാനെ പോലെ തുള്ളിച്ചാടുകയാണ് അവിടെ ഒരാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ആരാന്നോ ശിവപ്രിയ കുഞ്ഞല്ല ആരാ അപ്പോ നാളെ തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളു എന്തൊരു ബംഗ്ലാവ് എന്തൊരു ആർക്കിടെക്ചർ നമസ്കാരം തലയിൽ ഫോൺ പണിയാച്ചു ഉന്നെ അടിയന്തരമാ പാക്കണമാ വാങ്ങ 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 കാര്യങ്ങളൊക്കെ തിരുമുഖം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അപ്പോ നമുക്ക് നല്ലൊരു ദിവസം നോക്കി അതങ്ങ് നടത്താം അതിനെപ്പറ്റി ആലോചിക്കാനാ ഞങ്ങൾ വന്നത് എന്റെ മകനായതുകൊണ്ട് പറയുകയല്ല ഇക്കാലത്ത് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയതിൽ അങ്ങ് ദൈവത്തിനോട് നന്ദി പറയണം സ്ത്രീധനമായിട്ട് അല്ല അങ്ങനെ എന്തെങ്കിലും എണ്ടെങ്കിലും എന്നാ സ്ത്രീധനമോ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളോ ഇവിടെ കഴിയാൻ അല്ല അവിടെ ഉള്ളത് മുഴുവൻ ശിവപ്രിയ കുഞ്ഞിനുള്ളതാണല്ലോ അല്ല ഈ മുറികളൊക്കെ എന്താണ് അവ അടച്ചിട്ടിരിക്കുന്നത് അവൾ സുബ്ബലക്ഷ്മി എന്റെ കുടുംബത്തിക്കേ വിളക്ക് അവൾ പോയ ശേഷം നാം ഒരു മുറിയും തുറക്കാറില്ല ഓരോ മുറി തുറക്കുമ്പോഴും എൻ സുബ്ബുവിന്റെ ഓർമ്മ എനിക്ക് എത്താകെ മുടിയേറെ ഇവനാണെങ്കിൽ എപ്പോഴും തൂറും അയ്യേ ടൂർ ടൂർ സഞ്ചാരം ഓ അങ്ങനെ ഇനി വീട്ടിലേക്ക് അവൾ ഒരു ലക്ഷ്മി വന്നല്ലാതെ ഞാൻ ഒരു മുറിയും തുറക്കാൻ മാട്ടെ യാരും അത് എന്നെ നിർബന്ധിക്കവും കൂടാതെ തുറക്കാൻ മാട്ടെ വേണ്ട വേണ്ട സങ്കടപ്പെടണ്ട എല്ലാത്തിനും ഇനി സമയമുണ്ടല്ലോ എന്നാ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം അല്ല സ്വാമി ഈ വീടിന്റെ കൂടെ എന്തുമാത്രം സ്ഥലമുണ്ട് മെയിൻ റോഡ് ചേർത്ത് 10 ഏക്കർ 10 ഏക്കറോ എന്നാ ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരാം കാലയിലെ ഇഡ്ലി സാമ്പാറിലെ പല്ലി വിളുന്നു പോച്ചു വളരെ ഉപകാരം ചേട്ടാ 100 രൂപേ പിന്നെ എത്ര രൂപ വേണം എന്ത് റിസ്ക് എടുത്താണ് ഞാൻ തുറന്നു തന്നത് എന്റെ പണിയോന്ന് പ്രശ്നാ അതെ കത്തി കുറച്ച് താഴെ നിന്ന് കരുതി കൂടുതൽ താഴ്ത്തി കയറ്റി കളയരുത് 500 രൂപ തരാൻ പറ്റോ ഇല്ല ഞാൻ ഇതൊക്കെ കലക്കും നില 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 നീ 100 രൂപ ഇങ്ങോട്ട് 120 രൂപയുണ്ട് ബാക്കി അവര് പോയി കഴിഞ്ഞാൽ ഉടൻ തരാം ഞങ്ങളെ വിശ്വസം കൊട്ടാരം അല്ലേ കൊട്ടാരം നല്ല തങ്കം പോലത്തെ ഒരു അമ്മാവൻ എനിക്ക് അങ്ങ് തൃപ്തിയായി ഒടുവിൽ മോള് വിചാരിച്ചതുപോലെ മോളുടെ സ്വപ്നത്തിലെ രാജകുമാരനെ തന്നെ കിട്ടിയില്ലേ വരുന്ന ചൈത്ര പൗർണമിക്ക് ശിവപ്രിയ കുഞ്ഞിന്റെ കല്യാണം ിൽ മനസ്സറിഞ്ഞവരാരോ പകൽ കിരാവിൻ
അവളിപ്പോ കുപ്പി ഗ്ലാസ്സിലെ പാലം പിടിച്ചോണ്ട് മുറിയിലേക്ക് മന്ദം മന്ദം പോവായിരിക്കും. മുറിയിലേക്ക് കയറാ അവളെന്താ റൂം പോയാ? അവൾ അകത്തെ കയറുന്നു, അവൻ വേഷമായിരിക്കുന്നു. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. മറ്റേ വേഷം അഴിക്കലല്ല, പാല് വിക്രമന്റെ വേഷം അഴിക്കുന്നു, ലാടന്റെ വേഷം കെട്ടുന്നു. ഗോപിഷ്ഠായ മണവാട്ടി ലാടന്റെ ലലാടം മർമ്മി താമസിച്ചത്. കാര്യം കഴിഞ്ഞ് പോവാനും സമ്മതിക്കില്ലേ? സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കാശ് കുട്ടി തരുമോ അതോ അവര് തരുമോ? എന്താ നല്ല സ്വപ്നവും കണ്ടോ? എല്ലാം ഒരു സ്വപ്നം പോലാണല്ലോ. സ്വപ്നമൊക്കെ പിന്നെ കാണാം. പാല്, പാലോ? പാലൊക്കെ കുടിക്കാം. കാശെടുക്ക്, കാശെടുക്ക്, പെട്ടെന്ന് പോണം, സമയമായി. എന്തിനാ കാശ്? ജാതക ദോഷം മാറ്റിയതിന്. പാല് കുടിച്ച ഒരു പഴം കഴിക്കണം. പിന്നെ എന്റെ ബാഗ് അപ്പുറത്തെ മുറിയില്ല, അതെടുക്കണം. വൈദ്യർ ഉറങ്ങിയ. എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, ഞാൻ ഇറങ്ങുകയാണ്. ഇനിയൊരു കല്യാണമൊക്കെ കഴിച്ച് ദീർഘ സുമംഗലയായി ഒരായിരം വർഷം ജീവിക്കാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് കാശ് കിട്ടിയതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പണക്ക് കാശിട്ടില്ലെങ്കിൽ അയാൾ കഴിക്കും. എന്താ ഇങ്ങനെ കുട്ടി സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടിരിക്കണേ? കൊള്ളാം, കുട്ടിക്ക് കാര്യമൊന്നും അറിയില്ല അല്ലേ. ഇയാൾക്കെന്തോ ജാതക ദോഷമുണ്ടെന്നും അതുകൊണ്ട് ഒരു താലികെട്ടി അയക്കണമെന്നും പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു പാവനാണ്, അല്ലാതെ വൈദ്യ ശിരോമണി ഒന്നും അല്ല.
ചടങ്ങ് കെങ്കേമമായിരുന്നു. ഇതുപോലെ കല്യാണം എന്റെ ജീവിതത്തിൽ ഇതേറെ ഞാൻ കണ്ടിട്ടില്ല. തിരുമുമ്പിള്ളിച്ചേട്ടന് മുഖം കണ്ടാ തന്നെ അറിയാം. സന്തോഷിക്കട്ടെ, അയാൾ എങ്ങനെ വേണേലും സന്തോഷിക്കട്ടെ, എല്ലാരും സന്തോഷിക്കട്ടെ. ഞാൻ ഭാഗ്യവാനാടോ, സമർത്ഥനായ ഒരു മരുമോൻ എനിക്ക് കിട്ടിയില്ലേ. കണികാരുടെ പ്രവചനം സത്യമായാലും എനിക്കിനി വിഷമമില്ല, എനിക്കിനി സന്തോഷത്തോടെ മരിക്കാം. യോഗ്യനായ ഒരുവന്റെ കയ്യിലേക്കല്ലേ എന്റെ ശിവമോളെ ഞാൻ ഏൽപ്പിച്ചത്. എനിക്ക് എന്റെ ഇടത് മൂക്ക് എരിഞ്ഞു കയറുന്നു, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ കുടല് തന്നെ എരിഞ്ഞു കയറുന്നുണ്ട്. ഈ മണവാട്ടിയുടെ ഒരു പവറേ അയ്യടാ. ഈ മണവാട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, അകത്ത മണവാളന്റെ മണവാട്ടിയുടെയും കാര്യമാ. പറഞ്ഞപോലെ അവനെ കാണുന്നില്ലല്ലോ. അവൻ എന്തോ കരുനീക്ക നമുക്കെതിരെ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതാണ് എന്റെ മൂക്ക് എരിഞ്ഞത്. എന്നാ നമുക്കിനി എന്റെ ബെഡ്റൂമിലേക്ക് കയറാം. ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്, ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്. എന്നാൽ എന്തായിരിക്കും സംഭവിച്ചത്? സുകുമാരന്റെ ഐഡിയ ഒക്കെ പൊളിഞ്ഞോ? അതാ ഞാനും ആലോചിക്കുന്നത്. ആ കൊച്ചിന്റെ കാര്യം കഷ്ടമായി പോയി. ഇന്നലെ അവിടെ ഒന്നും നടന്നില്ലേ? അവനൊന്നും പറഞ്ഞില്ലേ മോളെ? അവൻ വല്ല തോന്നിയാസം കാണിച്ചോ മോളെ? അയ്യേ, ഈ അമ്മായിമാർക്ക് എന്താ? പിന്നെ കല്യാണം കഴിഞ്ഞ ആദ്യരാത്രിയിലെ കാര്യങ്ങള്, ഈ അമ്മായിമാർക്ക് ഒരു നാണവുമില്ല. അല്ല, എന്താ രാവിലെ കാപ്പിക്ക്? അയ്യോ, ദോശയോ? അദ്ദേഹത്തിന് ദോശ ഇഷ്ടമല്ല. ഇഡ്ഡലിയോ പുട്ടോ വേണം. ഒന്ന് രണ്ട് ഏത്തയ്ക്ക പുഴുങ്ങിക്കോളൂ. ആ അമ്മായി, രണ്ട് നാല് താറാമുട്ടയും. എന്താ നോക്കി നിക്കുന്നേ? വേഗം ആവട്ടെ അമ്മായി. മണിക്കുട്ടി, രണ്ട് ചായ എടുക്ക്. ആകെ കൊഴപ്പായാലും മക്കളെ, ആ ചെറുക്കൻ അവളെ അവര് തമ്മിൽ എന്തെങ്കിലും ആയിന്നാ തോന്നുന്നേ. ഞാൻ അപ്പഴേ പറഞ്ഞതാ, ഇത് അപകടം പിടിച്ച പണിയാണെന്ന്. കാല് മാറരുത്, എല്ലാം നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതാ. അവനവിടെ മണവാളൻ അകത്തടച്ചിരിക്ക. ഈശ്വര, എല്ലാം കൊഴപ്പായിന്നാ തോന്നണേ. ഒരു കത്തിയും എടുക്ക. ഇപ്പൊ വേണ്ട, രാത്രി ആവട്ടെ. അപ്പൊ ആരും കാണാൻ അങ്ങ് തട്ടാം. ആരെ തട്ടാൻ? അവന്. അത് തന്നെ തന്നെ തട്ടിക്കൊണ്ടാ. കത്തിയെടുക്കാൻ പറഞ്ഞോ? എന്നെ അങ്ങ് കുത്തിക്കൊള്ളണ. എന്നെ ജയിലിൽ പറഞ്ഞ അയച്ചിട്ട് നിനക്ക് അവളെ കല്യാണം കഴിക്കല്ലേ? എന്റെ ദേവി, ഏത് നേരത്താ എന്റെ മക്കൾക്ക് ഈ ബുദ്ധി തോന്നിച്ചത്?
കൊടുക്കാൻ പറ്റില്ല. ബാബ നീ ചോദിക്ക, ചോദിക്ക. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, വലിയൊരു ചതിയാ ഞങ്ങൾ നിന്നോട് ചെയ്ത്. എന്ത് ചതി? ജയരാമേട്ടൻ എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ ചതിയാവുന്നത്? അയ്യോ അതല്ല, ഇവൻ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല, വ്യാജനാ വ്യാജൻ. ഈ ജയരാമേട്ടൻ ഒരു കാര്യം. ഓ, ഞാനിത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? എടാ നിന്നെ ആ കഷായ കൂട്ടൊക്കെ വേഗം ചെല്ലു, ഇല്ലെങ്കിൽ അമ്പലത്തിൽ നടയടച്ചു. എന്ത് പൊരുത്തമുള്ള ജോഡി! പിന്നെ എടുത്തോളാം. തിരുമുഖം ഇങ്ങോട്ട് പാടൂ. ഞാൻ ഭാഗ്യവാനാ, അത് കണ്ടില്ലേ? അവര് തമ്മിൽ നല്ല ചേർച്ചയാലേ. അതെ, ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജോഡിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, ഷാരൂഖ് ഖാനും ജൂഹി ചാളയും പോലുണ്ട്. കണ്ണി തട്ടിയത് ഭാഗ്യ ഗണേശനും വൈജയന്തി മാലയും പോലെയുണ്ട്. മാലയും മലയൊന്നും അല്ല, തൈലത്തിന്റെ പരുവം തട്ടേണ്ട. പൊണ്ണെടുക്കുന്നിടത്തെ കുരങ്ങന്മാർക്ക് എന്താ കാര്യം? അച്ഛനെ അവര് പറയട്ടോ, എന്റെ മോക്ക് വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കല്ലേ. ഒന്ന് നിൽക്കൂ. സ്വയംവര ദേവിയുടെ അമ്പലമാണത്. ശ്രീപാർവതി ശിവഭഗവാനെ വരിച്ചത് ഇവിടെ വെച്ചാണെന്ന ഐതിഹ്യം. ഈ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ വന്ന് താമരപ്പൂ കൊണ്ട് മാല കെട്ടി ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ചാർത്തണം. ദേവി അപ്പോഴേ അവരെ വധുവരന്മാരായി അംഗീകരിക്കൂ. നമ്മളിപ്പോ ഇവിടെ വന്നത് അതിനു വേണ്ടിയാ. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം കുട്ടിയെ ചതിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. വിഷമം? ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് വിഷമമുണ്ടെന്ന് പറയുമ്പോ കഴിഞ്ഞല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം വേണമെങ്കിൽ ഞാൻ തുറന്നു പറയാം. എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. എനിക്ക് വേണ്ടി ആരും ശിക്ഷ ഏൽക്കണ്ട. എന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. പക്ഷെ ദേവിയോട് കള്ളത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനോട് തിരുവനന്തപുരം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പോകാം. എന്റെ ദേവി, നല്ല വഴി കാട്ടിത്തരണേ. ആ വരട്ടെ വരട്ടെ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. തിരുമംഗലത്താലി ചാർത്തണ്ടേ? ഞങ്ങൾ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണമെങ്കിൽ ഈ താമര പൂത്താലി ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചാർത്തണം. വളരെ കഷ്ടപ്പെട്ട ഇത് പറിച്ചെടുത്തത്, അതിനിച്ചിലോ വേറെ ചെയ്യണം. ഇപ്പൊ അങ്ങോട്ട് പോകരുത്, പോരുത്, പോരുത്. ഏ പോക കൂടാതെ എവിടെയും ചെറുക്കൻ കാര്യം കളിച്ച് ഉടനെ വിട്ടുതരാമെന്ന് പറഞ്ഞേ. ഇപ്പൊ ദിവസം എത്രയായി? ഇനി പറഞ്ഞ കാശിന് കാര്യം നടക്കാതെ. അതിനെ കുറിച്ചല്ല, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഞങ്ങൾ അപ്പണ്ണയെ കാണാൻ വരാനിരുന്നതാ. അതായത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കാശ് എന്നെ കൊടുത്തതാ. അപ്പൊ അവൻ പറയാ ഇവിടുന്ന് പോകില്ലെന്ന്. അവന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അപ്പണ്ണെന്നും ഇറക്കി തരണം. അപ്പണ്ണ അന്വേഷിക്കൂലേ, ഞങ്ങൾ പറഞ്ഞല്ലോ നിന്നെ അവിടെ തിരിച്ചോണ്ട് നാക്കണ്ടെന്ന് ചോദിച്ച പാൻ പറയാ. ആണ് അപ്പണ്ണ അറിവ് കെട്ടമുണ്ടോ അവനെ പോകാൻ പറയണേ. വൈദ്യര് മഠത്തിലെ വൈദ്യര് കിട്ടെ, അവ ഞാനും ഞാൻ നിരൂപിക്കണേ. പക്ഷെ ഒരു കാര്യം, വൈദ്യര് ആകെ ചൂടായിരിക്കാം. അപ്പണ്ണയെ കണ്ട ഇടിച്ചു പിഴിഞ്ഞ് രസായനം ആക്കുന്നു പറഞ്ഞിരിക്കാം. അപ്പണ്ണ രസായനം അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ചാടണം. പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യും, പുറകോശത്തോടൊപ്പം
കളി അപ്പണ്ണാകട്ടെ. എടാ വിക്രമാണി, എന്ത് വിക്രമനായാലും ശരി, ഉണ്ണയെ ഇന്നേക്ക് കൊണ്ടുപോയിടുവേ. ആമാ ഇവിടെ. അശനെ കുഴപ്പുണ്ടാക്കരുത്, ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ പറയുന്നത് കേൾ. നീ ഒന്നും പറയണ്ട, കയ്യിൽ കുറെ കാശ് സുഖ സാപ്പാട് കിട്ടിയപ്പോ നീ എന്നെ മറന്നു അല്ലടാ. നന്ദി വേണോടാ, നന്ദി. അശൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ ജയരാമൻ ചുമ്മാ നീ കുഴപ്പത്തിനൊക്കെ കാരണം. അവരാ പാവം പെൺകുട്ടി ചതിക്കായിരുന്നു. ആ വൈദ്യരാണെങ്കിൽ ഇവിടുത്തെ ചുറ്റിക്കളികൾ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഒന്ന് നേരെയാവുന്നതുവരെ ഞാൻ ഇവിടെ നിന്നേ ഒക്കൂ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പാ, എത്ര നാളായി അപ്പാ കണ്ടിട്ട്. ചരവർത്തി ചരവർത്തി, അച്ഛ കുഴപ്പമുണ്ടാക്കരുത്. അയ്യോ, അമ്മാനോ? അമ്മാനെ പോന്നു. ആനമയിലൊട്ടകം ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. കേട്ടാ കേട്ടാ, അവള് പറയുന്നത് കേട്ടാ. ഞാൻ പറയുന്ന പോലെ വന്ന കാലിൽ അമ്മാവൻ നിക്കുന്നുണ്ടാ. വരും, നമുക്ക് എല്ലാം കഴിക്കാം. വയറ് നിറയെ വല്ലതും കഴിക്കാം. എന്റെ അപ്പൻ അപ്പ തലമുട്ടല്ലേ. ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല, ഭയങ്കര ഇഷ്ട. ശിവക്കാണെങ്ങനെ ജീവനാ. വല്ലാത്ത ജോലി തിരക്ക ഭാനുവേട്ടന. എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ഇതും കൂടി കഴിക്ക. അങ്ങനെയാണ് കാര്യത്തിന്റെ കടം. എടാ വേന്ദ്രന്മാരെ, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് കണ്ടില്ലെങ്കോ എല്ലാം നാനേ പാത്തുക്കറേ. മുറുക, ഇനി മോള് സങ്കടപ്പെടണ്ട. മോൾക്ക് നല്ല കാലം വരപ്പോകുത്, നല്ല കാലം വരപ്പോകുത്. അല്ല, ഇതാരാ? എപ്പ വന്നു? ഞാൻ മരുന്ന് കൂട്ടുപുരയിലായിരുന്നു. കുറേ നേരമായി വന്നിട്ട് ഞാൻ അന്വേഷിക്കായിരുന്നു. ചവനപ്രാശനിലേക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കൂട്ടാണ്. പരുവൊന്ന് തെറ്റിയാ പോയി, ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ വയ്യ. നശിപ്പിക്കുക തിരുമുഖം. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ഭാനു തന്നെ ചെയ്യണം. പുതുമുടി ആയതുകൊണ്ടാ ഞാനിപ്പോ ശല്യപ്പെടുത്താത്തത്. അന്റെ കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടെന്നേ ഫാദറായ ഞാൻ പറയും. എല്ലാ ഇവൻ ഭംഗിയായിട്ട് ചെയ്തോളും, അല്ലേ മോനെ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വിശ്രമിക്ക. എന്താ മോളെ നോക്കി നിൽക്കുന്നത്? ഇല്ല, എനിക്ക് ഉടനെ മടങ്ങണം. ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. കണ്ടു, വയറ് നിറച്ച് സാപ്പിട്ടു. രണ്ട് മുട്ടയടകം സന്തോഷമായി. ഞാൻ ഇറങ്ങ, എനിക്കും അവിടെ നിന്ന് ശമനപ്രാസം ഉണ്ടാക്കണം. അവരെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് പോരെ. അവിടെ ആരാ ഉള്ളത്? ആരാ? അതല്ല, അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല. അത് വേണ്ട, കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. ഞാനങ്ങോട്ട്. ഈ മതില് കണ്ട, അവനവിടെ അവൻ അങ്ങ ഉണ്ട്. പറഞ്ഞമാ, അച്ചമ്പി അങ്ങനെ അങ്ങ് സ്തുവിച്ച് പോയാലോ? ഭാനു വിക്രമനെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോയാലെങ്ങനെ? കൊണ്ടുപോകട്ടുമാ. വൈദ്യരികിട്ട എല്ലാ വിവരവും സ്വന്തമാ. ജയരാമന് സുമാറി എങ്കിട്ട് വന്ന വിവരവും സ്വന്തമാ. ചതിക്കല്ലേ അപ്പണാശാന്, ഞങ്ങൾ കാലി പിടിക്കാം. ഇയാളോട് കെഞ്ചിട്ട് കാര്യമില്ല, വഴി വേറെ ഉണ്ട്. ഒരു മർമ്മപ്രയോഗം, വൈദ്യമഠത്തിലെ ഇളം തലമുറയ്ക്ക് എല്ലാ മർമ്മങ്ങളും അറിയാം. ഈ വിരള് തിരിച്ചൊന്ന് പ്രയോഗിച്ചാലുണ്ടല്ലോ, താം പെടുക്കും, പെടുത്ത് പെടുത്ത് ഞൊണ്ടി ഞൊണ്ടി നടക്കും. നീ പുൾത്തും, നീ അന്തരമാർഗ്ഗേ പറക്കും. ആ, അത് കൊള്ളാം.
പെണ്ണിന് ഒരു വസ്ത്രം മാറുന്നത് മറന്നു നിന്ന് നോക്കുന്നത് മഹാമോശം. മോശം മോശം മോശം. ഹലോ ഹലോ ഹലോ. സ്വസ്ഥമായ ഒരു മുറി. അവിടെ സ്വന്തം ഭാര്യ വേഷം മാറുന്നത്. ഭാര്യ ഏറെ സ്നേഹിക്കുന്നവർ നോക്കി നിന്നു പോവും. അത് ഈ ഭൂമി മലയാളത്തിൽ ആരായാലും നോക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു മനുഷ്യനാ, വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. പിന്നെ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നതിനെ ക്ഷമാശീലത്തിനുള്ള ദേശീയ അവാർഡ് എനിക്ക് തരേണ്ടി വരും. അതെ, ഞാനിപ്പോ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ഒരക്ഷരാരും ചോദിക്കാൻ പോകുന്നില്ല. അറിയോ എന്നാ ചെയ്ത് നോക്ക്. എന്തോന്നും ചെയ്യാൻ അത്രയ്ക്ക് ഗതികേടൊന്നും ഭാനു വിക്രമൻ ഇപ്പോഴില്ല. എന്റെ വിധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ചുമക്കേണ്ടി വരും. ഹലോ മോളിപ്പോ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ചുമക്കണ്ട. ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേ, ഞാൻ പോയേക്കാം. കിടക്കറി ഇല്ലെങ്കിൽ പൊളിക്കും, ഞാൻ കംപ്ലീറ്റ് പൊളിക്കും. കൊട്ടാരത്തിലേക്ക് കൊടുത്തേക്കേണ്ട കൂട്ട ഇന്ന് തന്നെ തിരുമുഖം ഇതവിടെ എത്തിക്കണം. ഓ ആയിക്കോട്ടെ. ഇതാരെ എത്ര കാലായി കണ്ടിട്ട്? വന്നത്. ആ ഇതെന്റെ മകൾ ഗംഗ, ബി എയും കഴിഞ്ഞു. പിന്നെ എനിക്ക് താങ്കളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതിനാ വന്നത്. എന്താവശ്യമുണ്ടെങ്കിലും പിന്നീട്. ഇപ്പൊ അകത്ത് കയറിയിരിക്ക. വന്ന കാലയിൽ നിന്ന് കാര്യം പറഞ്ഞു പോകാനാണോ ഭാവം? അറിയാൻ പിടില്ല. മോളെ മോളുവാ. മോളെ ഇത് ആരെന്നറിയോ? അറിയില്ല. ഡോക്ടർ പി കെ ആർ പിള്ള, അലോപ്പതിയാ. പക്ഷേ മകളാണെങ്കിൽ അലോപ്പതിയുടെ ബദ്ധ ശത്രു. ഒറ്റമൂലികളെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ തന്നെ പരീക്ഷണം നടത്തുന്നതില ഇവൾക്ക് താല്പര്യം. എന്താ പേര്? ഗംഗ. വരൂ. പിന്നെ ഞാൻ വന്നത് അന്യമായി കൊണ്ടിരിക്കുന്ന വിഷവൈദ്യ പാരമ്പര്യത്തെ കുറിച്ച്. മോൾ ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. ഓ, അതിന് താങ്കൾ അവളെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, വളരെ നല്ല സെലക്ഷൻ. ആരായാൽ അത് എന്റെ ഭർത്താവ് ബാനു. ബാനു എന്താ അറിയോ? ഏയ് അങ്ങനെയൊന്നുമില്ല, എവിടെയാ കണ്ടിട്ടുള്ള പോലെ. കണ്ടിട്ടുണ്ടാവും, തിരുവല്ലായിരുന്നു വാസം. അല്ല കാണാൻ വഴിയില്ല എന്ന് പറയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിദ്യയാണ് അഗസ്ത്യ പിതാമഹൻ പൂർവികർക്ക് നേരിട്ട് നൽകിയത്. മനുഷ്യരിലെ ചാതുർവർണ്ണയം പോലെ സർപ്പങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രരെന്ന് നാല് വിഭാഗങ്ങൾ, കൂടാതെ നവംസക ജാതി ഉരകങ്ങളും സർപ്പദംശത്തിൽ ഉഗ്രവിഷം ക്ഷത്രിയ വംശ ഉരകങ്ങൾക്ക്. മോളെ ഭാനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി അച്ഛാ. എല്ലാം ഇതിൽ സവിസ്തരം പറയുന്നുണ്ട്, വായിച്ചു നോക്കാം. യാൽപ്പാണം മലയ ഹരാതി, 18 സിദ്ധന്മാരാൽ ക്രോഡീകരിക്കപ്പെട്ടത്. ചെന്തമിഴ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ ഭാനു, ഇത് ഗംഗ. വിഷവൈദ്യത്തിൽ ഗവേഷണം നടത്തുന്നു. എന്റെ കയ്യിലുള്ള ചില അറിവുകൾ കിട്ടാനായി വന്ന ഈ വൈദ്യമഠത്തിലെ മാത്രമായ അറിവുകൾ അനന്തരാവകാശിക്ക് മാത്രമേ ഉപദേശിക്കാവുന്നുണ്ട്. അതുകൊണ്ട് താളിയോലക്കെട്ടുകൾ സൂക്ഷിക്കുന്ന അറ തുറന്ന് ഗംഗയ്ക്ക് വേണ്ട താളിയോലകൾ എടുത്തു കൊടുക്കണം. ശരിയച്ചാ. ഇനിയെല്ലാം ഞാൻ ഭാനുവിനെ എത്തിക്കുന്നു. ഞാനായിട്ട് പറയേണ്ടത് മാത്രം ഞാൻ പറഞ്ഞു തരാം. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ കുട്ടി കൂടി ചെന്നോളൂ.
ഭാനുവിക്രമൻ ഒന്ന് നിന്നേ. അഭിനയം വളരെ നന്നായിട്ടുണ്ട്. സത്യം പറ. എന്തിനു വേണ്ടിയാ ഈ ആൾമാറാട്ടം? ആൾമാറാട്ടോ? ആര് ആര് മാറാട്ടാടിയ കാര്യമാ കുട്ടി പറയുന്നത്? അവതാര കഥയിൽ എത്രാമത്തെയാ ഈ ഭാനുവിക്രമ അവതാരം? വല്ലതും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാവും. ശരി, എല്ലാം മനസ്സിലാക്കി കൊടുക്കാം എല്ലാവരെയും. കുട്ടി വരുന്നുണ്ടോ? കിന്നേരം പറഞ്ഞൊക്കെ എനിക്ക് സമയമില്ല. തുറന്നു പറയ, എന്തിനാ നിങ്ങൾ വീട് വിട്ടിറങ്ങിയത്? എന്തിനു വേണ്ടിയായി അഭിനയം? അതെ, ഞാൻ അഭിനയിക്കുകയാണ്. പക്ഷെ അത് ഇയാളുടെ മുന്നിലല്ല, ഇവിടുത്തെ മഹാവൈദ്യരുടെയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും മുന്നിലാ. ഈ വൈദ്യമഠത്തിലെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായി എന്നെ കണ്ടെത്തിയിരിക്കുകയാണ് വൈദ്യർ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരപേക്ഷയുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടാണ് ഞാൻ. ഇപ്പോഴെനിക്കിവിടെ ഒരു ദൗത്യമുണ്ട്, അത് കഴിയുന്നവരെ ഈ രഹസ്യം ആരും അറിയരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വൈദ്യമഠത്തിന് മുറ്റത്ത് കാലെടുത്ത് കൂത്താനുള്ള ഒരു യോഗ്യതയുമില്ല. ലാടന്മാരുടെ നാടോടി സംഘത്തിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടവനാണ് ഞാൻ. ലാടന്മാരുടെ സംഘത്തിൽ നിന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്തിനാ മനു ഞാൻ എന്റെ പാസ്റ്റ് മറക്കാൻ ശ്രമിക്കുന്നത്? അതൊന്നും കുട്ടി അറിയണമെന്നില്ല. എടുത്ത ചീരൊക്കെ പഠിക്ക്, താമസിയാതെ എല്ലാം അറിയും. നല്ല വെടല കരിക്ക. അണ്ണാ അണ്ണാ, അവര് തങ്ങളുടെ എന്തോ നീലി പ്രിങ്ങാതിയുണ്ട്. നിലവറയ്ക്കടുത്ത് നിന്ന് ആ ഭാനുവിക്രമനും ഗംഗക്കൊച്ചും ചേർന്ന് എന്തുണ്ടായി? ചേർന്നില്ല, അവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ അയാൾ രഹസ്യങ്ങളുടെ ഒക്കെ ഒരു മരുഭൂമിയാണെന്ന്. നീ ഒന്ന് തെളിച്ച് പറടാ ശ്യാമൻ, നീ എന്താ കണ്ടത്? കണ്ടില്ല, കേട്ടു. ഈ രഹസ്യം നീ ആരോടും പറയരുതെന്ന് പ്രേമപൂർവ്വം പറയുന്നത് ഞാൻ കേട്ടു. അവനിട്ട് പണിയാൻ പറ്റിയ അവസരം. ഇനി നീ ഇവിടെ വിലത്തുന്ന് എനിക്കൊന്ന് കാണണം. എടാ ഭാനുവിക്രമാദിത്യ, ആ പെൺകുട്ടിയുമായി ഭാനുവിന് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്? അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് കണ്ടുപിടിച്ചിരുന്നാലും ഞങ്ങളെ വലിയൊരു സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? കൂടുതൽ വെളച്ചിലെടുക്കരുത്, അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. എന്നെ ആരും പഠിക്കാൻ വേണ്ട, ഞാൻ അവിടെ അടങ്ങി തന്നെയാ കഴിയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനിത് ശുഭിച്ചിട്ട് പറഞ്ഞാലോ എല്ലാരും പുറത്തു പോകും. ഞാൻ എന്തെല്ലാം വാങ്ങി തരാൻ പോവാണെന്ന് അറിയാമോ? ഞാൻ എന്തെല്ലാം വാങ്ങിച്ചു അറിയാമോ? എന്നാ ഓറഞ്ച്? കൂടെ സ്നേഹമൊന്നും വേണ്ട. മലയിൽ പോയി മരുന്നെടുക്കുന്നത് ഞാൻ, ഇടിച്ച് പൊടിക്കുന്നത് ഞാൻ, ഉരുട്ടിയെടുക്കുന്നത് എന്റെ അപ്പൻ ഞാൻ. ഭരണിയിലാകാൻ മാത്രം ആ തിരുമുഖം പിടിച്ച പിഴ. എന്താ വീരമണി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്താ ഇത്? ഇത് പിന്നെ പഞ്ചജീരകം പഠിപ്പിച്ചത് അമ്മവൻ ഒരാളെ ഏർപ്പെടുത്തിയല്ലോ, അവനൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, അവിടെ വേറെ ചില കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? താളി ഒലക്കെട്ടുകൾ അഴിഞ്ഞു വീഴുമ്പോൾ കൂടെ അഴിഞ്ഞു വീഴുന്ന രഹസ്യങ്ങളുടെ ഓലകൾ, ആ ഓലകൾക്ക് എത്തുമ്പോൾ ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾ, കൂടുതൽ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടിയും അവനുമായിട്ടുള്ള പ്രേമത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. എപ്പ കണ്ടുമുട്ടി, എങ്ങനെ തുടങ്ങി, എങ്ങനെ പിരിഞ്ഞു, വീണ്ടും ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു, അങ്ങനെ എല്ലാം എല്ലാം. നിരാശപ്പെടേണ്ട ജയരാമ, ഈ പ്രേമത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടരും, ക്ലൈമാക്സിൽ എത്തിക്കുകയും ചെയ്യും. അതെ, എല്ലാം കൊള്ളാം. അവസാന കൊച്ചിന്റെ നടി കിട്ടായിരുന്ന നിങ്ങളുടെ ഭാഗ്യം. നന്നായി. കഴിയാറായോ? ഗംഗ എന്നാ മടങ്ങി പോകുന്നേ? ഒന്നും തീരുമാനിച്ചില്ല. ഇതങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടുന്ന് കിട്ടാവുന്ന മുഴുവനും എടുത്തിട്ടേ ഞാനീ മടത്തിന്ന് പോകും. സ്ഥലം കിട്ടും, നിങ്ങളുടെ കയ്യിൽ വെച്ചത് കിട്ടും. എന്താ വല്ലതും പറഞ്ഞോ. ഇല്ല, അത് ഗംഗയ്ക്ക് ചായ വേണോ? വേണ്ട, ഞാൻ അധികം ചായ കുടിക്കാറില്ല. പിന്നെ എന്തോന്ന് കുടിക്കും? തൽക്കാലം ഒന്നും വേണ്ട.
ഭാനുവിനെ നേരത്തെ അറിയാമോ? ആരെ? ഭാനുവിനെ. ഓ, ശിവയുടെ ഭർത്താവിനെയോ? ഞാൻ എങ്ങനെ നേരത്തെ അറിയാനാ? എന്താ? ഒന്നുമില്ല. ഗംഗ വായിച്ചോ. സത്യം പറ എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താ? ആരുടെ വരവ്? ആര് തമ്മിലുള്ള ബന്ധം? അവളെന്നെ, ആ ഡോക്ടർ ഗംഗ. ഈ വരവും ചോദ്യമൊക്കെ കണ്ടപ്പോ ഞാൻ വിളിച്ചെന്ത് വലിയ കാര്യമാണ് എനിക്കറിയണം. ആരാ അവള്? അത് പിന്നെ, ഈ തെരുവിൽ നിന്നും വന്നവനാണല്ലോ ഈ ഞാൻ. എനിക്ക് പലരുമായിട്ടും ബന്ധം കാണും, വളരെ ഗാഢമായ ബന്ധം കാണും. അതൊന്നും മാഡത്തോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മാരേജ് കോൺട്രാക്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ. എന്റെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ചേച്ചി അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചോദിക്കാൻ നീ എന്റെ ആര്? എനിക്ക് പല അവളുമാരുമായിട്ട് ബന്ധം കാണും. നിറയും
ഏതായാലും ഇനിയൊട്ടും വൈകിക്കണ്ട. വരുന്ന വൈശാഖ പൗർണമി നാളിൽ ഭാനുവിനെ കൊട്ടാരം വൈദ്യനായി വാഴിക്കണം. കൊട്ടാരത്തിൽ ആള് പോയി അനുവാദം വാങ്ങണം. അശ്വിനി ദേവതകളെയും അഗസ്തീശ്വരനെയും പ്രീതിപ്പെടുത്താനുള്ള പൂജകൾ തുടങ്ങാൻ ഭാനുവിനോട് പറയാം. ചെയ്യാം. മോളെ, ആ നിലവറയുടെ താക്കോലെടുത്ത് തിരുമുഖത്തെ ഏൽപ്പിക്ക. അത് പിന്നെ ഇപ്പൊ തന്നെ വേണോ? വേണം. ഇനി അധികം കാത്തിരിക്കാമില്ല. എന്താ മോക്കിപ്പ അങ്ങനെ തോന്നാൻ? അല്ല, അത് പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സമയം കൊടുത്തിട്ട്. എല്ലാം പഠിക്കാൻ ആർക്കാ മോളെ കഴിയുക? ഓരോ നിമിഷവും നാം പുതിയ ഓരോന്നും ഗ്രഹിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരു വിദ്യയിലും ആർക്കും അങ്ങനെ പൂർണ്ണനാവാൻ കഴിയില്ല. നിലവറ തുറന്ന് വേണ്ട പോലെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഭാനൂർ പറഞ്ഞു കൊടുക്കുക. പരദേവതയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ വാഴിക്കാ ചടങ്ങ് ഗംഭീരാക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ? ആ, എല്ലാ ഒരുക്കങ്ങളും ചെയ്യാം. അറിയിക്കേണ്ടത് ആരൊക്കെയാണെന്ന് പറഞ്ഞാ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തോ ഒരു അസ്വസ്ഥത. കണിയാരി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇനി അധിക ദിവസം ഞാൻ ഉണ്ടാവില്ല. അയ്യോ, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. അയാളുടെ പ്രവചനം തെറ്റായിരിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ശിവക്കുഞ്ഞും ഭാനുവും നിത്യവും മൃത്യുജയ ഹോമം നടത്തുന്നു. അങ്ങേക്കൊന്നും വരരുതെന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ജീവൻ രക്ഷിച്ച ആളല്ലേ അങ്ങ്. അത്ര പെട്ടെന്നൊന്നും അങ്ങേ അങ്ങോട്ട് വിളിക്കില്ല. വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത് കുട്ടികളെ പോലെ. മോളെ, മോളെ ചെല്ലേ, പോയി താക്കോൽ എടുത്തോണ്ട് കൊടുക്ക. എന്താടോ മോക്കിപ്പ ഇങ്ങനെ തോന്നാൻ? മർമാണി, ആ കുഴപ്പമായി. വിളിച്ചു കൂടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അയ്യോ, പെണ്ണും ചാരിന്നും മണ്ണും കൊണ്ടുപോയി. അല്ല, മണ്ണും ചാരിന്നും പെണ്ണും കൊണ്ടുപോയി. പോയില്ല, പോ. അതെ അതെ, വായിക്കാൻ വന്ന ഭാനുവിക്രമന കൊട്ടാരം വൈദ്യനായിട്ട്. അതുപോലെയായോ കാര്യങ്ങൾ? അതെ, ഈ വരുന്ന വൈശാഖ പൗർണമിക്ക് അവനെ വാഴിക്കും. അതോടെ നമ്മൾ പുറത്താണ്. ഭഗീരഥൻ വൈദ്യനോട് നിങ്ങൾ കാര്യങ്ങൾ നേരിട്ട് പറയണം. അത് ഞങ്ങൾ എങ്ങനെ പറയും? അവൻ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ചുണ്ടെന്ന് ഞങ്ങൾ തന്നെ അല്ലേ. ആത്മഹത്യയല്ല, വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. വേലി ഇരുന്നെടുത്ത് വെച്ചു പറഞ്ഞല്ലേ. ആ വാഴിക്കൽ ചടങ്ങ് നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് തറവേല കളിക്കണം. അയ്യോ, തറവേല കളിച്ചാൽ ഞങ്ങൾ തറയിലായി. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. തൊടുവർമ്മം 108, പടുവർമ്മം 18, അവന് നേരെ നമ്മൾ പടുവർമ്മം പ്രയോഗിക്കും. ഈ സുഷുമ്നാ നാഡിയും മെഡുല്ലാ നാഡിയും ചേരുന്ന സ്ഥാനത്ത് ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന ഒരു മർമ്മ സ്ഥാനമുണ്ട്. അബോധമസ്തകം എന്ന മർമ്മം അവിടെ പ്രയോഗിക്കണം. ക്ഷമിക്കണം, അതോടെ അവന്റെ ബോധം വാങ്ങുമ്പോ പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. ഇന്നലെ സിനിമയിലെ ശോഭനെ പോലെ. അത് തന്നെ, അത് തന്നെ. മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ കേട്ടിട്ട് കൊള്ളാവും. കുഴപ്പമാവോ? പിന്നെ നിങ്ങൾക്കല്ല, ആ പ്രേമത്തോടെ അവനോടും ആ ഭഗീരഥന്റെ പൊന്നാര മരുമകൻ ഭഗീരഥൻ നീറും. ആ നീറ്റിൽ എനിക്ക് കാണണം. നിങ്ങൾ വന്നേ അങ്ങോട്ടിട്. അങ്ങനെ അങ്ങ് പോയാലോ, കൊറേ നാളായില്ലേ നമ്മൾ നേർക്കുനേർന്ന് കണ്ടിട്ട്. വേണ്ട, നേർക്കുനേർന്നൊന്നൊരു അംഗം ഇനി വേണ്ട. വേണമെടോ വേണം, ഒരംഗത്തിന് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കൽ എന്നെ ചതച്ച് താൻ കൊട്ടാരം വൈത്തിലായി. ഇപ്പൊ എവിടെയോ കിടന്ന് എംബോക്കിയെ വിളിച്ചുകൊണ്ട് വന്ന് കൊട്ടാരം വൈത്തിലായി വാഴിക്കാൻ പോകുന്നു. നടക്കില്ലടോ, നടക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഞങ്ങള് സമ്മതിക്കില്ല. വെറുതെ പ്രശ്നമുണ്ടാക്കാതെ വഴി മാറി മാറ്റണ്ട. തന്നോട് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല എനിക്ക്. പിന്നെ പതിയിരുന്ന് കടിക്കുന്ന തന്റെ പഴയ അടവുണ്ടല്ലോ, അതിനെ ആവർത്തിച്ചാൽ വെച്ചേക്കില്ല ഞാൻ. വെറുതെ വിരട്ടല്ലേ വൈദ്യരെ. ഇനി കളി ഞാൻ കളിക്കും ഈ മാർത്താണ്ടൻ. അതിനുള്ള കോപ്പ് കൂട്ടി ഞാൻ വരും. വേണ്ട, വെറുതെ നാറണ്ട, പോയിക്കോ. പിന്നെ തനിക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഈ ചടങ്ങൊന്ന് കഴിച്ചോണ്ടെ, നമുക്ക് കാണാം. ഈ ചടങ്ങ് നടക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഈ മാർത്താണ്ടൻ പോടു തിരുമുഖം. Thank you.
ഉണ്ടാക്കാ മോളെ ഇത് എത്ര ദിവസമായി നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇതാ ഈ പാലെങ്കിലും അങ്ങോട്ട് കുടിക്കേ കുടിക്ക് മോളെ എനിക്ക് വേണ്ട എന്താ മോളെ ഇത് ഈ പാലം അങ്ങോട്ട് കുടിക്കേ അമ്മായി എന്ത് പറയുന്നേ കുടിക്ക് മോളെ മോള് കുടിക്ക് ഞാൻ മടങ്ങിയാണ് അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട് ശിവ ചോദിച്ചില്ലേ എന്താണ് ഞാനും ഭാനും തമ്മിലുള്ള ബന്ധമെന്ന് അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം അത് പിന്നെ എനിക്കറിയാം ശിവയ്ക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എന്ത് ബുദ്ധിമുട്ട് എന്നെ ഞാനറിഞ്ഞു പേടിക്കണ്ട ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ഇതൊരു കൈവിട്ട കളിയായിപ്പോയി ഞാൻ ഇവിടെ വന്നത് റിസർച്ച് ചെയ്യാനാണ് കുറെ വിവരങ്ങൾ ശേഖരിച്ചു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഒന്നെനിക്ക് കഴിഞ്ഞു ശിവയെയും ഭാനുവിനെയൊക്കെ മനസ്സിലാക്കാൻ വിഷമിക്കണ്ട ശിവ കരുതും പോലെ വെറുമൊരു നാടനല്ല ശിവയുടെ ഭർത്താവ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിനുള്ള മറുപടിയുമായി ഞാൻ വരും ഉടനെ വരട്ടെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു ഇനി പുതിയൊരിടം പുതിയൊരു വേഷം വേണ്ട ഇനി എന്നെ ഒന്നും വിളിക്കണ്ട പറയ ആരാ നിങ്ങൾ പറയാൻ നിങ്ങളുടെ രസകരമായ കളികളിൽ പെട്ടുപോയ ഒരു വിള ഞാൻ ഒരുപാട് കള്ളങ്ങൾ നിങ്ങൾ പറഞ്ഞു ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്കറിയണം യഥാർത്ഥ ഭാനു വിക്രമന്റെ മുഖം വെറും ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ചവരാ നമ്മൾ പേർപിരിയാൻ വേണ്ടിയാണെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടുപോയി ഇനി ഞാൻ വിടില്ല എനിക്കറിയണം ആരുടെ പാസ് വേണ്ട നീ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട എന്താ ഇത്ര വൈകിയത് അച്ഛൻ എത്ര നേരം കാത്തിരുന്നോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞു നിന്നെ കളഞ്ഞിട്ട് അച്ഛൻ പോയി കിടന്നു സോറി അമ്മ ഇന്ന് ചെലവ് ചെയ്തേ പറ്റുള്ളൂ ആ ശ്യാമൻ ദീപക്കും അതാ വൈകിയത് നീ കഴിച്ചിട്ടുണ്ടോ ഒന്നും കഴിച്ചില്ല നല്ല വിശപ്പ് വിളമ്പ് വിളമ്പ് അതല്ല നീ വേറെ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഒരു ബീർ കഴിച്ചു ഒറ്റരെണ്ണം അമ്മ വിളമ്പേ കള്ളം കുറിച്ച് പാതിരാത്രി കയറി വന്ന ഇനി വിളമ്പി തരാൻ എനിക്ക് വയ്യ കാത്തിരിക്കാൻ വേറെ ആളെ കൊണ്ടു താ അതല്ല ആ ശ്യാമി ഇവിടെ വന്നിരുന്ന ആ വന്നിരുന്നു ഓ അത് ഞാൻ പറയാൻ വിട്ടു ഗംഗയുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നു നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉടനെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കല്യാണോ എന്റെയാ ഇപ്പഴാ അതും ഗംഗയായിട്ടാ അമ്മ എന്താ ഈ പറയുന്നത് അവള് സമ്മതിച്ചാ
ഞങ്ങള് തമ്മിൽ അങ്ങനെ അച്ഛൻ കേക്കണ്ട, അച്ഛൻ വാക്ക് പറഞ്ഞു പോയി. അമ്മ ഈ പെണ്ണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ വലിയ തലവേദനയാ. എനിക്ക് ഹയർ സ്റ്റഡീസിന് പോണം സ്റ്റേറ്റ്സിൽ. എന്താ സ്റ്റേറ്റ്സിലോ? ഇവിടെ 2 മണിക്കൂർ നിന്നെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെയാ ഈ വീട് വിട്ട് നിൽക്കുന്നത്. നീ അച്ഛൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നീ ഹയർ സ്റ്റഡീസിന് പോകുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ചില സ്ഥാപനങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ ആരാ നോക്കാൻ? പിന്നൊരു കാര്യം, ഞാൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നീ പോയി ആ ചീഫ് കെമിക്കൽ എക്സാമിനറി ഒന്ന് കാണണം. അയാള് നമ്മുടെ ചില പ്രോഡക്ട്സ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ അമ്മയുടെ കയ്യിൽ ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം. മനസ്സിലായോ? വേണ്ട, പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അകത്തുണ്ട് മോളെ, ചെല്ല. ഹലോ, ആരാണ്? ഞാൻ കാണാനിരിക്കായിരുന്നു. ഇവിടെ ഒരു ഭയങ്കര തമാശ നടക്കുന്നു. വാ പറയാം. ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട, നീ കാര്യം പറയണുണ്ടോ? ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഭയങ്കര ലവ് ആണ്, നമ്മളെ കുറിച്ച് കെട്ടിപ്പിക്കാനുള്ള പരിപാടിയാ. നീ തന്നെ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം. എന്താ കൊഴപ്പം? അവർക്കിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എന്തോ മനസ്സിലായില്ല? മനസ്സിലായില്ലേ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ആ ആഗ്രഹം നമുക്കിന്ന് നടത്തി കൊടുത്തേക്കാം. എന്താ ഇപ്പൊ മനസ്സിലായോ? കൊള്ളാം. എന്താ നിനക്കിഷ്ടല്ലേ? അല്ല, മെഡിസിൻ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോവുക, അതായിരുന്നു എന്റെ ആഗ്രഹം. അമ്മ, എന്റെ പ്രിയപ്പെട്ട ശാന്തമ്മ, ലോകത്തൊരമ്മയും മകനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ ആയുർവേദിക് മെഡിസിൻ എക്സ്പോർട്ടർ, വലിയ കർക്കശക്കാരനായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വന്നു. ഗംഗ, അവൾ എനിക്കൊരു ഫ്രണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട്. പക്ഷേ അച്ഛനും അമ്മയും ഗംഗയുടെ അച്ഛനുമെല്ലാം വേറൊരു കണക്കുകൂട്ടലായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് അമ്മയും അച്ഛനെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല, എത്ര ശ്രമിച്ചിട്ടും. അച്ഛന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഗംഗയുടെ അച്ഛനൊരു കണ്ണുണ്ടായിരുന്നു. നമ്മുടെ മരുന്നുകളിൽ കൃത്യമായ ചേരുവകളില്ലെന്ന ചീഫ് കെമിക്കൽ എക്സാമിനറുടെ കണ്ടെത്തൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മെഡിസിൻ കഴിഞ്ഞ് ആദരസേവനം ലക്ഷ്യമാക്കി എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആവശ്യത്തിന് പച്ചമരുന്നുകൾ കിട്ടുന്നില്ല എന്നതായിരുന്നു അച്ഛൻ പറഞ്ഞ ന്യായം. അങ്ങനൊരു സ്ഥാപനം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അച്ഛനുമായുള്ള വിയോജിപ്പ് ഒരു വലിയ വഴക്കിൽ കലാശിച്ചു. ഞാൻ വീട് വിട്ടിറങ്ങി. യാദൃശ്ചികമായി അപ്പണ്ണ എന്ന ലാടവൈദ്യനെ കണ്ടെത്തി. പച്ചമരുന്നുകളെ കുറിച്ചുള്ള അയാളുടെ നാട്ടറിവുകൾ മനസ്സിലാക്കാനായി ഞാൻ അയാളോടൊപ്പം ചേർന്നു. മകളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ ഗംഗയുടെ അച്ഛൻ എന്നെ കണ്ടുപിടിക്കാൻ ആളെ വിട്ടു. അവരിൽ നിന്നുകൂടി രക്ഷ നേടുക, അതിനുവേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ അത് ഇങ്ങനൊരു ദുരന്തത്തിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കൊള്ളാവല്ലോ, നീ ഇവിടെ ഒന്ന് സൂചി ജീവിക്കല്ലേ. വാ കേറെ പോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആള് തെറ്റിയതാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. അരുത് വിക്രം, അരുത്, ഞങ്ങൾക്ക് ആളൊന്നും തെറ്റിയിട്ടില്ല. ഇനി നിനക്ക് ഇവിടെ വിട്ടു പോരാനുള്ള മടിയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടി കൊണ്ടുപോയതാ. ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണ്, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ വിക്രമാ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ ഒക്കൂല്ലല്ലോ. വേണ്ട വിക്രമ, അതിസാമർഥ്യം വേണ്ട, കൊല്ലാതെ കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. Thank you.
അങ്ങനെ നമ്മുടെ ഭാനുക്കുഞ്ഞിനെ ആ മാർത്താണ്ഡന്റെ ആൾക്കാർ തല്ലി. വാഴിക്കൽ ചടങ്ങ് മുടക്കാൻ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. പകയടങ്ങാത്ത പാമ്പുകൾ പതിയിരുന്ന് ആക്രമിക്കും. കാലം എത്ര കഴിഞ്ഞാലും എന്റെ മക്കൾക്ക് നേരെ അവൻ കളി തുടങ്ങിയിരിക്കുകയാണ്. ആ മാർത്താണ്ഡൻ അയാൾ അങ്ങനെ വെറുതെ വിടരുത്. വൈദ്യമഠത്തിലെ കുഞ്ഞിനോട് കളിക്കാൻ അയാൾ ഒരു ജന്മം കൂടി ജനിക്കണം. ഞാൻ പോയി ചോദിക്കാം. വേണ്ട, ഞാൻ തന്നെ പോവാം. ശത്രുവിന് ബലം കൂടും തോറും നമുക്ക് ജോലി കുറയുമെന്ന് മർമ്മക്കളരയിൽ. തിരുമുഖം വാടോ. ഓ പറളും പറളും, എന്താ അവിടെ തന്നെ നിന്നുകളുന്നത്? അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. ഞാൻ തന്നെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഒരു കാര്യം പറയാം, തനിക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം. എന്റെ കുട്ടികളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. ആരാരെ ഉപദ്രവിച്ച കാര്യമാ വൈദ്യുതി പറയുന്നത്? ദൈവദോഷം പറയരുത് കേട്ടോ. എന്താ നടന്നെന്ന് വെച്ചാ പറയേ. താനൊന്നും അറിഞ്ഞില്ലല്ലേ. അവസാനമായി പറയാ, ഇനി ഇതെങ്ങനെ ആവർത്തിച്ചാൽ. എന്താ ആവർത്തിക്കുന്ന കാര്യം ഇനി പറയുന്നേ? എല്ലാം താൻ അറിയും, തന്നെ ഞാൻ അറിയിക്കും. ഭാനുവിനെ കൊട്ടാരം വൈദ്യനായി വായിച്ചു കഴിഞ്ഞാൽ തന്റെ ഏത് വെല്ലുവിളിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാർ. ആ ചടങ്ങ് നടക്കില്ല, ഞാനാ പറയട്ടെ. എന്നാ ഞാൻ പറയുന്നു, ഈ വാഴിക്കൽ ചടങ്ങ് നടക്കാതെ വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എങ്കിൽ എന്റെ സ്ഥാനം, എന്റെ വൈദ്യമഠം എല്ലാം നിനക്ക്. ഇത് സത്യം. വാ. ചെയ്യാത്ത കാര്യത്തിനാണ് ഇപ്പൊ അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി കൈവിട്ടിട്ടുള്ള കളിയാ, രണ്ടു കൈയും വിട്ട കളി. ഈ മാർത്താളിനെ പകരുന്ന ശരിക്കും അറിയാൻ പോകുന്നു. പറയണം, എന്താണ് ആ കളി? കാണാൻ പോകുന്ന പൂര കേട്ടറിഞ്ഞ അവരിപ്പോ എത്തും, ഭാനുവിനെ പൊക്കും. നിങ്ങൾ അവരുടെ സഹായം ചെയ്തതെന്നാണ്. ഏകാഗ്രമായ മനസ്സോടെ ധ്യാനം, ദിഗ്ബന്ധവും പ്രാണപ്രതിഷ്ഠയും ചെയ്ത് പൂജ, പിന്നെ ആയിരത്തെട്ടൊരു ധന്വന്തരി മന്ത്രജപം. മൂർത്തിയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ പുറത്തുവരാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ധന്വന്തരായ, ഓം അമൃതകലഹസ്തായ, സർവരോഗ വിനാശായ, ത്രൈലോക്യനാഥായ, ശ്രീ മഹാവിഷ്ണുവേ നമ. ഒന്നും നല്ല പോലെ കാലത്തെ മാല, വാച്ച്, മോതിരം, തലേക്കെട്ട്. എടാ കള്ളലാടാ, നീ കുറെ നാളായില്ലേ ആ പയ്യൻ തന്നെ മച്ചുണ്ടായി വിലച്ചാൻ തുടങ്ങിട്ട്. നിലയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ
വ്രതാനുഷ്ഠാനങ്ങളുടെ മൂന്ന് നാൾ നീ പൂർത്തിയാക്കി കഴിഞ്ഞു. ശുഭലക്ഷണം. കടവ് തുറന്നപ്പോ കിഴക്ക് നിന്ന് ഗൗളി ചലിക്കും. ഇനി ഒട്ടും വൈകിക്കണ്ട, പരദേവതാ സ്ഥാനത്തേക്ക് പുറപ്പെടാം. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആ കൊട്ടാരം വൈദ്യനാക്കി വാഴിക്കുന്നതിന് മുമ്പ് അവന്റെ കുലം, അവന്റെ യോഗ്യത, അതെല്ലാം ഈ തിരുനെട്ടാളത്തെ നാട്ടുകാർക്കൊന്ന് അറിയണം. അതെ അറിയണം. ഏതോ തെരുവി തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരുത്തനെ ഈ നാടിന്റെ വൈദ്യനായി വാഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാറ്റണ്ട, ഈ അവസരത്തിൽ വേണ്ട നിന്റെ ഈ കളി. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവും, പക്ഷെ നടക്കില്ല. അവൻ അന്തസ്സും പാരമ്പര്യമുള്ള തറവാട്ടിലെ തന്നെ കുട്ടിയാ. ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മച്ചമ്പി തന്റെ മരുമകന്റെ തന്ത സംശയമുണ്ടെങ്കിൽ തന്റെ മരുമക്കളോട് ചോദിച്ചു നോക്ക്. ഇവൻ ലാടനാണ് ലാടൻ. പറഞ്ഞു കൊടുക്കടാ കോന്തന്മാരെ. സത്യമാണോടാ ഞാൻ കേൾക്കുന്നത്? എടാ സത്യമാണോന്ന്? അമ്മാവൻ ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അപ്പൊ എന്നെ എന്റെ മോളെ നിങ്ങൾ ചതിക്കുകയായിരുന്നു അല്ലെ? എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? പൊയ്ക്കോ എന്റെ മുമ്പിൽ പൊയ്ക്കോ. രോഹി, എന്നെ എന്റെ മോളെ നിങ്ങൾ ചതിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു പരാതിയില്ല, എല്ലാം മംഗളമാക്കി നടന്നാൽ മതി. Oh!
ഇവനാണിപ്പോൾ ഈ നാടിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഇവനെ കൊണ്ടുവച്ചോളാം. ഇവൻ എന്റെ മോന. ആർക്കാ ഇവന്റെ ജീവൻ വേണ്ടത്? ആർക്കാന്ന്? നാം എന്ത് കൂട്ടിയാലും കിഴിച്ചാലും നമ്മുടെ ഉത്തര ചെറിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് അന്ത ഇറൈവൻ താൻ. എല്ലാം സന്തോഷകരമായി പരിസമാപിച്ചുവെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരം വൈദ്യം ജ്യോതിഷ പ്രവചന പ്രകാരം 58 വയസ്സിൽ തന്നെ അന്ത്യയാത്രയായി. ആ മഹാത്മാവിന്